മൂന്നാല് അക്കാദമി അവാർഡ് കിട്ടിയ ഡൂറ്റ കയ്യിൽ ആളുടെ അക്കാദമി അവാർഡിന്റെ പഞ്ഞം. ഒരു ഫോട്ടോ കിട്ടിയിരുന്ന മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഗോസിപ്പ് കാച്ചായിരുന്നു. വഴിയുണ്ട്. എന്റെ ഡാൻസ് പ്രോഗ്രാം എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞങ്ങൾ അറിയില്ലേ. ഞങ്ങള് സിബിമലയിലെ ഷൂട്ടിംഗ് കവർ ചെയ്ത് മടങ്ങുന്ന വഴിയാ. ടൗണിൽ പരസ്യം കണ്ടു, എന്നാ കണ്ടെന്ന് സംസാരിച്ചു പോകാലോ എന്ന് കരുതി. ഈ സിനിമാ വേദിയോട് വിട പറയാൻ എന്താണ് കാരണം? വ്യക്തിപരമാണ്. രാമദാസൻ നടനുമായി ഉണ്ടായിരുന്ന ബന്ധം തകർന്നതല്ലേ ശരിക്കും കാരണം? അല്ല, വീട്ടുകാരുടെ പിണങ്ങിയെന്നും ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അതിൽ വലിയ സത്യമുണ്ടോ? ദേവി, ഇത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കണം. ഞാൻ ഇന്നൊരു നർത്തകി മാത്രമാണ്. സോറി, എങ്കിലും എനിക്കൊന്നും പറയാനില്ല. എൻ എസ് അനന്തപത്മനാഭൻ എന്ന പ്രശസ്ത നോവലിസ്റ്റുമായി നിങ്ങൾ പ്രേമത്തിലാണെന്ന് 2 മാസം മുമ്പ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ വാർത്ത ഇവിടെ എങ്ങനെ പ്രതികരിക്കുന്നു? അത് കുട്ടിക്കാലം മുതൽ ഞാൻ അദ്ദേഹത്തിന്റെ ആരാധികയായിരുന്നു. ഇപ്പോ നിങ്ങൾ അയാളുടെ കൂടെയാണ് താമസം അല്ലേ? എന്താ മറുപടി പറയാൻ ഒരു മടി? ഞാൻ പറയാം, എന്റെ കൂടെ തന്നെയാണ് താമസം. എല്ലാ അർത്ഥത്തിലും എന്റെ ജീവിത പങ്കാളിയായി. ഇനി എന്താ അറിയേണ്ടത്? ഞങ്ങളുടെ കിടക്കര രഹസ്യം വല്ലതും അറിയണോ? സാർ, ഞാനത് പിന്നെ ആരാധകർക്ക് വേണ്ടി. ആരാധകർക്ക് വേണ്ടി തന്നെയാണ്. എന്തൊക്കെയാണ് അറിയേണ്ടത്? ഞാൻ വിസ്തരിച്ച് പറഞ്ഞുതരാം. സാറ് ചൂടാകുന്നില്ല, ഇഷ്ടമല്ല, ഞങ്ങൾ പോയിക്കോളാം. പാടു. തനിക്കിപ്പോഴും ഇത്തരം പ്രസിദ്ധിയോടുള്ള ഭ്രമം കുറഞ്ഞിട്ടില്ലേ? താൻ തന്റെ മേഖലയിൽ ഔന്നത്യങ്ങളിലെത്തുക, പ്രസിദ്ധി പിന്നാലെ വന്നോളൂ. സാരമില്ല, പോകണ്ടേ നമുക്ക്. ഇതിപ്പോ പണ്ട് ചങ്ങമ്പുഴ പറഞ്ഞതുപോലെ ആയല്ലോ. ചങ്ങമ്പുഴ എന്താ പറഞ്ഞത്? ചങ്ങമ്പുഴ എന്തോ പറഞ്ഞു. ചങ്ങമ്പുഴ പലതും പറഞ്ഞിട്ടുണ്ട്. എന്താ തനിക്ക് കേക്കണോ? സ്മാർട്ട് ആവണ്ട. ഓ, ചുളു ചുളുന്നില്ല കാറ്റ്. ഓ, ഇത് തണുപ്പുണ്ടാ. കുട്ടിയേ, സന്തോഷം. ഈശ്വര, ഈ കഷ്ടപ്പാടൊക്കെ വെറുതെ ആയോ? എന്തെ? ഒന്നുമില്ലടോ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒത്തു. ആള് വീട് പൂട്ടി സ്ഥലം വിട്ടെന്നാ തോന്നണേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തേ, നല്ല തണുപ്പുണ്ടാ, നമുക്ക് തിരിച്ചു പോവാം. എങ്ങോട്ടോ? എങ്ങോട്ട്? റീപബ്ലിക്കേഷന്റെ കാശ് വാങ്ങിയവരോട് ഞാൻ എന്ത് സമാധാനം പറയും? നവംബർ മാസത്തിൽ പുസ്തകം കൊടുത്തില്ലെങ്കിൽ നാട്ടുകാരെ നിർത്തി പൊരിക്കും. ചിരിക്കണ്ട, നിന്റെ മറ്റേ പുസ്തകം ഞാൻ മണി മണി പോലെ എഴുതി വാങ്ങും. എന്റെ അടുത്ത് കളിയൊന്നും നടക്കില്ല. വാസുവിനോട് പോലും വരച്ച വരയില് നിർത്തി എഴുതി വാങ്ങിയിട്ടുള്ളവന ഈ ചന്തു നായർ. ഏത് വാസു? തെങ്ങേറ്റക്കാരൻ വാസു. എടോ, എം ടി വാസുദേവൻ നായർ. എൻ എസും മറുത്തൊന്നും പറയില്ല, എന്നോട് അത്ര ബഹുമാന. അതെല്ലാ എഴുത്തുകാർക്കും അതെ. ബഷീർ പോലും എന്നെ ചന്തുന്ന് തികച്ചു വിളിക്കില്ല. തൃശ്ശൂർ വന്ന പൂരപ്പറമ്പില് ഞങ്ങളുടെ ഒരു സഭ ഉണ്ടാവും. എസ് കെ, ഉറൂബ്, മുണ്ടശ്ശേരി, വൈലോപ്പിള്ളി. അന്ന് ഞാൻ എങ്ങനെ നോക്കണോ? ഇത്രയേ ഉള്ളൂ. ഓഹോ, എന്താവശ്യത്തിനും ചന്തു നായർ വേണം. ഇത് വേണം, അത് വേണം, മറ്റത് വേണം. അതൊരു കാലം. ഈ വഴി ഇപ്പൊ എങ്ങനെയാ? അങ്ങനെ ഇറങ്ങിക്കടോ. പട്ടി വലുത് ഉണ്ടാവോ? ഏയ്, പട്ടി ഉണ്ടാവില്ല, ഊട്ടിയല്ലേ. അതെന്താ, തണുപ്പല്ലേ? അയ്യടാ, നേർവഴി അടഞ്ഞ വളഞ്ഞ വഴി. എങ്ങനെ കയറി വേണം?
ഇത് മൂപ്പരെ വീടാ? അതിന് കൊച്ചി മഹാരാജാവിന് ജനിക്കണം. കൊച്ചിയിലൊരു തമ്പുരാട്ടിയുടെ ഭാഗത്തിൽപ്പെട്ട പാലസാ. തമ്പുരാട്ടി ഇംഗ്ലണ്ടിൽ സെറ്റിൽ ചെയ്തിരിക്കുക. ഒരു നോട്ടക്കാരൻ നായരുടെ ഭരണമായിരുന്നു. അയാള് വിഴുങ്ങി വിഴുങ്ങി പാലസും കൂടി വിഴുങ്ങൂന്നായപ്പോ നായരെ പിടിച്ച് ക്ലീൻ പുറത്തേക്കാക്കി. അല്ലെങ്കിൽ ഈ നായന്മാരെവിടെ ചെന്നാലും വേണ്ട വേണ്ട, സ്മാർട്ട് കളിക്കണ്ട. അതുപോട്ടെ, ഇതിരിക്കുക. വിറ്റ് കളയാൻ തമ്പുരാട്ടിക്ക് മനസ്സില്ല. രണ്ടു മൂന്ന് കൊല്ലം കൂടുമ്പോ വർമ്മയും മക്കളെയും കൂട്ടി ഒരു മാസം വന്ന് താമസിച്ചു പോകും. തമ്പുരാട്ടി എൻ എസിന് വിളിച്ചേൽപ്പിച്ചു, ഒരു പൈസ വാടക കൊടുക്കണം, കാലാകാലം താമസിക്കുക. അവര് വല്ലപ്പോഴും വരുമ്പോ ഒന്നൊഴിഞ്ഞു കൊടുത്താ മതി. അതെന്താ തമ്പുരാട്ടി എൻ എസും തമ്മിൽ? തമ്പുരാട്ടി എൻ എസും തമ്മിൽ മറ്റേ ഒന്ന് നേർവഴിക്ക് ചിന്തിക്കിടും മാപ്പിളെ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ പിന്നെ ഒന്നില്ലെങ്കിൽ മറ്റത്, അതല്ലെങ്കിൽ ഇത്. എടോ, എൻ എസിനോട് അവർക്ക് വലിയ ആരാധനയാ, അത്ര തന്നെ. ഓ, അത് ശരി. എൻ എസിന്റെ മൂന്ന് നാല് കൃതികള് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് അവരാ. ഒരിക്കൽ എന്നെ കണ്ടപ്പോ പറഞ്ഞു, ചന്ദ്വായരെ, എൻ എസ് നമ്മുടെ ഭാഷയ്ക്ക് കിട്ടിയ ഒരു സൗഭാഗ്യല്ലേ. ഞാൻ പറഞ്ഞു, അല്ല മുത്താണ്. ശരിയാ, നമ്മൾ എന്ത് വിലയാ മനുഷ്യന് കൊടുക്കുന്നത്? ചത്താലേ നമ്മൾ ഒരാളെ അംഗീകരിക്കും, പ്രത്യേകിച്ച് ഈ കേരളീയര്. ഞാൻ നോക്കിട്ട് വരാം. പൂർവജന്മത്തിൽ ഞാൻ എന്തോ പുണ്യം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതെനിക്ക് സ്വന്തമാവില്ലായിരുന്നു. പുണ്യം ചെയ്തത് ഞാനാണ്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരാളുടെ മനസ്സില് എങ്ങനെ എനിക്ക് സ്ഥാനം കിട്ടുക? ദേ, കട്ടുറുമ്പ് വെള്ളം വയ്ക്കണു. അവളുടെ കഥകൾ മുഴുവൻ പറഞ്ഞപ്പോ അവളുടെ കാമുകന്റെ പേര് സതീഷ് എന്നാണെന്നും അവന് കുവൈറ്റിലാണ് ജോലിയെന്നും കൂടെ അറിഞ്ഞപ്പോ അത് നീയായിരിക്കുമെന്ന് എനിക്ക് അന്നേ സംശയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 7 വർഷമായിട്ട് നാട്ടിലേക്ക് വരാതിരുന്ന നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. എന്താ, ഞാൻ ചോദിക്കുന്ന കേട്ടൂടെ? ആരാണ്, എന്തു വേണം? ഞാൻ ചന്തു നായർ, ഈസി ബുക്സ്, തൃശ്ശൂരിൽ നിന്ന് വരുന്നേ. ഈ ചന്തു നായർ നമ്മുടെ എൻ എസ് അനന്തപത്മനാഭൻ നോവലിസ്റ്റ് ഇവിടെ ഉണ്ടെങ്കിൽ തരൂ. ആ, വരൂ, കയറിയിരിക്കൂ, ഞാൻ അദ്ദേഹത്തോട് പറയാം.
താങ്ക് യു. അപ്പോ കേട്ടതൊന്നും വെറും ഗോസിപ്പല്ല. ആളെ മനസ്സിലായ? ആരാ? സിനിമാ നടി സുധ. ഇവരെന്താ ഇവിടെ? അത് തന്നെ ഞാനും ആലോചിക്കണേ. എൻ എസ് വല്ല തിരക്കഥ എഴുതുന്നുണ്ടാവും. ഏയ്, അങ്ങനെയൊന്നുമില്ല. എൻ എസിന് തിരക്കഥയും സിനിമയും ഒന്നും ഇഷ്ടമല്ല. നല്ല നല്ല സിനിമാ നടികളോട് ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ. സാറിന്റെ കഥയ്ക്ക് പ്രചോദനം കിട്ടാൻ വേണ്ടി കൊണ്ടുവന്നായിരിക്കും. എന്റെ ഈശ്വര, ഇനി ഇതിനെ പിരിച്ചുവിടണമെങ്കിൽ ഞാൻ തന്നെ കാശ് കൊടുക്കേണ്ടി വരുമോ? എന്താണോ ഇങ്ങ് പോകുന്നത്? വെറുതെ ഇങ്ങോട്ട് പോകുന്നു. കൂട്ടിയല്ലേ, ക്ഷേമം അന്വേഷിച്ചിട്ട് പോവാന്ന് കരുതി. ക്ഷേമത്തിനൊരു കുറവില്ല. അത് ബോധ്യായി. നല്ല കളി എവിടെ? ഇത് മിസ്റ്റർ വി ആർ ജോസ് ആർട്ടിസ്റ്റ് ആസ്കാരം. നല്ല വരയാ, അതെടുത്ത് കൊടുക്കണോ? വി ആർ ജോസ് ഡിസൈൻ ചെയ്തതാണേ. ഇതൊക്കെ പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. മതി, ഞാൻ പറഞ്ഞില്ലേ എന്തിനത്ര തിരക്ക്? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇനി എത്ര വേണമെങ്കിലും വരയ്ക്കാം. സാറിന്റെ പുസ്തകത്തിന് ഒരു കവർ വരയ്ക്കാൻ പറ്റുന്നത് എന്റെ ഭാഗ്യമാണ്. കവർ ഓഫ്സെറ്റിൽ നല്ല കളർഫുൾ ആയിട്ട് ചെയ്യിക്കാൻ എന്റെ പ്ലാൻ. എഴുതി തീർത്ത അധ്യായങ്ങൾ ഓരോന്നായിട്ട് തെറ്റിതിരുത്തി ഇങ്ങോട്ട് തന്നാൽ പ്രിന്റിങ് തുടങ്ങായിരുന്നു. ആട്ടെ, എവിടം വരെയായി? എന്ത് നോവൽ? തുടങ്ങിയിട്ടില്ല. തുടങ്ങിയിട്ടില്ലെന്നോ? അപ്പൊ നവംബറിൽ എങ്ങനെ പുസ്തകം കൊടുക്കും? കൊടുക്കാന്ന് പ്രതിജ്ഞ ഒന്നും എടുത്തിട്ടില്ലല്ലോ. എങ്കിലും മേസുണ എന്ന് തുടങ്ങും എന്ന് തീരും എന്നൊന്നും പറയാൻ പറ്റില്ല. ദോശ വിട്ടെടുക്കൊന്നുമല്ല. അതറിയാം. എങ്കിലും എന്നെസേ, അല്ല, ഞാനൊരു അബദ്ധം ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ പത്രത്തിൽ ഞാനൊരു പരസ്യം കൊടുത്തു പ്രീ പബ്ലിക്കേഷന്റെ. ഇന്നലെ മുതൽ ചേരാൻ ആളുകളെ തിരക്കാ. നവംബറിൽ പുസ്തകം കൊടുക്കാൻ ഞാൻ പരസ്യം കൊടുത്തിട്ടുണ്ട്. എന്നോട് ആര് പറഞ്ഞു കൊടുക്കാൻ? കേട്ടാ, ആരോട് ചോദിച്ചോണ്ട് കൊടുത്തു? അല്ല, അതിപ്പോ ഞാൻ തന്നെ അറിയാണ്ട്. ഞാൻ എഴുതുന്നില്ല. എഴുതിയാൽ തന്നെ പുസ്തകം തനിക്ക് തരുന്നില്ല. എന്തായി പറയണേ? തന്നെ പോലുള്ള മൂന്നാംകിട പബ്ലിഷേഴ്സിന് പുസ്തകം കൊടുക്കാൻ തയ്യാറായി എന്നെ വേണം പറയാൻ. എൻ ബി എസിനെയും ഡി സി ബുക്സിനെ തഴഞ്ഞിട്ടാ തനിക്ക് തരാൻ സമ്മതിച്ചു. അത് ശരിയാ. നിങ്ങളുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. പോകാം. എന്നെ സേ, ഇറങ്ങി പോടോ. അല്ല, എന്നാ പിന്നെ നമുക്ക് പോവാം. എന്നെ സേ, ഒരു തെറ്റ് പറ്റിപ്പോയി. ഇനി ഇവിടെ വന്ന് ആലോചിക്കാതെ ഒന്നും ഞാൻ ചെയ്യില്ല. ഉറപ്പാ, ഈശ്വരനാണ് ഉറപ്പ്. ദേ, ഈ കാല് പിടിച്ച് ഞാൻ പറയാം. എന്നോട് ക്ഷമിക്കണം, എന്നെ ഉപേക്ഷിക്കരുത്. പന്നിക്കച്ചോടല്ലേ? പന്നിക്കച്ചോട? പന്നിക്കച്ചോടാ? എന്താ എന്നെ ചെയ്ത്? ഏ, നിങ്ങൾക്കൊക്കെ അതേ ചേരൂ. അങ്ങനെ വല്ലതും ചെയ്ത് കാശുണ്ടാക്ക്. അല്ലാതെ എന്നെ വിറ്റങ്ങനെ കീശ വീർപ്പിക്കാൻ നോക്കണ്ട. എന്നെസിന് നിങ്ങളുടെ ഒരു ചില്ലിക്കാശും വേണ്ട. 10-12 വർഷമായിട്ടൊരു വരി പോലും കുറിച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ സുഖമായിട്ട് ജീവിച്ചു. ഞാൻ ചെയ്തു വെച്ച പുസ്തകങ്ങളുടെ വരുമാനം മതി എനിക്ക്. നിങ്ങളെ ഇനി എന്നെ മുമ്പിൽ കാണരുത്. ഒരു മിനിറ്റ് പ്ലീസ്. സുധയാണ് പറയുന്നത്. പ്ലീസ്, ഒരു വാക്ക് ഞാനിന്ന് പറഞ്ഞോട്ടെ. സാറിനോട് എന്നെസിന് വലിയ ബഹുമാനാ. എനിക്ക് നല്ല പുളിച്ച തെറി പറയാറിയാഞ്ഞിട്ടൊന്നുമല്ല. വേണ്ടെന്ന് വെച്ചിട്ടാ എന്റെ സംസ്കാരം എന്ന് ചോദിച്ചതല്ല. ഇവന്മാരൊന്നും എനിക്കൊരു പേടിയില്ല. ക്ഷമ എപ്പോഴും നല്ലതാ. ഭൂമിയോളം ക്ഷമിക്ക. അത് മനസ്സിലായി. ആ വാസുവേട്ടനൊക്കെ എത്ര നല്ല മനുഷ്യനാ. ഇയാള് തനി കാട്ടു. ഓ, എന്റെ അമ്മേ, കാട്ടുപോത്തിന്റെ ജന്മ. അയാള് കാണിച്ച വൃത്തികേടല്ലേ. ഒരു പുസ്തകം എഴുതി ഉണ്ടാക്കുന്ന സ്ട്രെയിൻ എന്താണെന്ന് അയാൾക്കറിയോ? എല്ലാം ശരി, സമ്മതിക്കുന്നു. എങ്കിലും
അയാളുടെ ഇരിപ്പ് കാണുമ്പോ പാവം തോന്നുന്നു. ഇനി അയാളുടെ ദേഷ്യപ്പെടണ്ട പ്ലീസ്. എനിക്ക് വേണ്ടി ഈ മുഖം ഒന്ന് തെളിയട്ടെ. ഓ, ദേഷ്യം വരുമ്പോ കാറ് കൊണ്ട് ആകാശം പോലെയാ. മൂഡ് നഷ്ടപ്പെടുത്തി അയാള്. അവരെ സമാധാനിപ്പിച്ച് പറഞ്ഞുവിട്. മധ്യമാവധിയിൽ നല്ലൊരു കീർത്തനം വായിച്ചു കേട്ടാ മൂടൊക്കെ തനിയെ ഉണ്ടാവും. പണ്ട് കഞ്ഞി പറ്റു കുറഞ്ഞെന്നും പറഞ്ഞ് ഞാൻ ശാഠ്യം പിടിച്ച് കരയുമ്പോ ഉള്ളി കാച്ച നെയ്യൊഴിച്ച് ചോറ് ചുട്ടി തരുന്നത് പറഞ്ഞ് അമ്മ എന്റെ കരച്ചിലടക്കും. പക്ഷെ ആ നാളെ ഉണ്ടാകാറില്ലെന്ന് മാത്രം. ഞാനും അമ്മയെ പോലെ മോഹിപ്പിച്ച്. അല്ല, നീ എനിക്ക് നെയ്യൊഴിച്ച ചോറ് മാത്രമല്ല മോഹിച്ച ജീവിതം തന്നെയാണ് വരുത്തിരുന്നത്. മതി മതി, എന്നെ സിനി ഇഷ്ടമുള്ള പേര് തന്നാ മതി. എഴുതുന്നത് ഈ ഈ ചന്തുനായർക്ക് എന്നെ തരണം. സത്യം പറയാലോ, എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് ഇപ്പോഴാ. ഈ ആഴ്ച എഴുതി തുടങ്ങണോന്ന് വിചാരിച്ചതാ, പറ്റിയില്ല. മനസ്സ് എഴുതാൻ പാകമായിട്ടില്ല. ഒരു വരി എഴുതിയിട്ട് ഏതാണ്ട് 10-12 വർഷത്തോളം ആയില്ലേ. സാവകാശം മതി. സ്മാർട്ട് കളിക്കണ്ട, സാവകാശം മതി. ചൂടാവില്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ. ചൂടാവോ? പറയൂ. മനസ്സ് മറ്റു കാര്യങ്ങളിൽ വ്യാപരിക്കും. ഏകാഗ്രത കിട്ടിയില്ലെങ്കിൽ എഴുതാൻ പറ്റിയില്ല എന്നും വരും. ഞാൻ മനസ്സിലായി. അവരെന്ന് പോവും? കക്ഷി പോകുന്നില്ല. പിന്നെ കൂടെ താമസിപ്പിക്കാൻ പ്ലാൻ? അതെ, ജീവിതകാലം മുഴുവൻ എന്നോടൊപ്പം ഉണ്ടാകും. എന്നെ ചെന്ത് ഭ്രാന്തായി പറയണേ. ഈ ഭ്രാന്ത് എനിക്ക് ആവശ്യമാണ് ചന്ദ് നായരെ, അല്ലെങ്കിൽ ഞാൻ നശിച്ചു പോകും. ഉറങ്ങിക്കിടന്ന് എന്നെ ഉണർത്തിയത് അവളാണ്. നഷ്ടപ്പെട്ടു പോയ എന്റെ മനസ്സും ജീവിതവും തിരിച്ചു നേടിത്തന്നത് അവളാണ്. ആളുകൾ എന്ത് പറയും എന്നെ സേ? എന്ത് വേണമെങ്കിലും പറയാം, എന്റെ മനസാക്ഷിയാണ് എന്റെ ശരി, എന്റെ സത്യം. എങ്കിലും ഇത് എന്നെ സേ, അതല്ല ഒരു ഭാര്യ വേണമെന്ന് നിർബന്ധമാണെങ്കിൽ നല്ല അന്തസ്സുള്ള തറവാട്ടിൽ നിന്ന് ഒരു സ്ത്രീയെ കിട്ടില്ലേ? ഇതൊരു സിനിമാക്കാരി, അതും വേറൊരാള് കുറെ നാള് കൊണ്ടു നടന്ന്. ഞാൻ അന്തസ്സും പാതിവൃത്തിയും ഒന്നും പറയണ്ട. അന്തസ്സും പണവും പ്രതാപവും ഉള്ള വീട്ടിലെ സംസ്കാര സമ്പന്നയായ ഒരു പെണ്ണ് ഒരു താലിച്ചാട്ടിൽ എന്റെ കൈയും കാലും മനസ്സും കെട്ടി ഉമിത്തിയിലിട്ട് നീറ്റി ചോരെ നീരും ഉറവകളും വറ്റിച്ച് എന്റെ ചേതനകളെ മരവിപ്പിച്ച് ഒടുവിൽ എന്റെ കുഞ്ഞിനെയും കൊണ്ട് മാംസബലമുള്ള മറ്റൊരു പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ വരെ കഴിഞ്ഞ അന്തസ്. മതി, എന്തിനാ വെറുതെ കഴിഞ്ഞതൊക്കെ? ചന്ദ്രാരെ, അനന്തപത്മനാഭൻ എന്ന എഴുത്തുകാരൻ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയതാണ്. പരിഹസിക്കാനും അപമാനിക്കാനും എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു പുനർജന്മം കിട്ടിയത് ഇവരിലൂടെയാണ്, ഇവരുടെ സ്നേഹത്തിലൂടെ. ലോകത്തിലെ ഏത് ശക്തി എതിർത്താലും ഇവരെ എനിക്ക് വേണം. ഞാൻ പറഞ്ഞതിൽ വിഷമം തോന്നരുത്. ഒരുപാട് അനുഭവിച്ച മനുഷ്യനാണ്. താഴത്തെ പടിയിൽ നിന്നും വന്നതാ. പണവും പ്രസിദ്ധിയും ഒക്കെ കിട്ടി, പക്ഷേ മനസ്സുഖം എല്ലാം എനിക്കറിയാം. ഈ മനുഷ്യനെ ഞാൻ നശിപ്പിക്കില്ല. നശിക്കുന്നെങ്കിൽ അത് ഞാനായിരിക്കും. ആളുകൾ പറയുന്നത് വിട്ടുകളയോ, നമുക്ക് നമ്മളെ കുറിച്ച് ആലോചിക്കാം. നമ്മളെ കുറിച്ച് മാത്രം. നാളെ ചരിത്രത്തിൽ എന്റെ സ്ഥാനം എവിടെയായിരിക്കും? ഒരു വലിയ മനുഷ്യന്റെ ജീവിതത്തെ കളങ്കപ്പെടുത്തിയ കൂത്തുകാരി പെണ്ണ്. ചരിത്രം സത്യത്തിന്റെ പുറന്തോട് മാത്രമാണ്, വെറും ദൃക്സാക്ഷി വിവരണം. സത്യം നമ്മൾ അറിയുന്നു, അനുഭവിക്കുന്നു. വരണ്ടുണങ്ങിക്കിടന്ന എന്റെ മനസ്സിന്റെ ഭൂമി നേർനനച്ച് ഉഴുതുമറിച്ച് വളം ചേർത്ത് അനുരാഗത്തിന്റെ വിത്തുകൾ പാകി പച്ചിലക്കാടാക്കിയത് നീയാണ്.
ഇപ്പൊ അവിടെ വസന്തമുണ്ട്, പക്ഷികളുടെ പാട്ടുണ്ട്, ജീവിതമുണ്ട്. എല്ലാം തന്നത് ഈ കൂത്തുകാരി പെണ്ണാണ്. ഞാൻ എന്താണ് നൽകിയത്? മോഹിച്ചു വഞ്ചിക്കപ്പെട്ട ഈ മനസ്സും ശരീരവുമോ? ഞാൻ അഭയം തേടി വന്നവൾ. മരണം പോലും കൈയൊഴിഞ്ഞപ്പോ എന്നെ ആശ്വസിപ്പിച്ച കൈയാണിത്. എന്നെ ഉയർത്തി നിർത്തുന്ന ഈ കൈ എന്നെ വിട്ടുകളയാതിരുന്നാ മതി. ഭൂമി ആവശ്യപ്പെട്ടിട്ടല്ല മേഘം മഴയാകുന്നത്, മഴ ആവശ്യപ്പെട്ടിട്ടല്ല ഭൂമി അത് ഏറ്റുവാങ്ങുന്നത്. നിയമമാണ്, നമ്മളും അതെ, പ്രകൃതിയുടെ നിയമമാണ്. നന്ദി രാമദാസ് എന്ന നടനോടാണ്. അയാൾ സുധയെ ഉപേക്ഷിച്ചില്ലായിരുന്നെങ്കിൽ അപ്പൊ പ്രകൃതിയുടെ നിയമം എങ്ങനെ നടക്കും? അതെ, ആ നിയമം ലംഘിച്ച് എനിക്ക് തന്നതെല്ലാം തിരിച്ചെടുത്ത് എന്നെ വിട്ടു പോകരുത്. പോകുവോ? ഇല്ല, ആരൊക്കെ ശപിച്ചാലും ആരൊക്കെ പഴി പറഞ്ഞാലും ഇവിടെയല്ലാതെ പിന്നെ എനിക്ക് എവിടെയാണ് അഭയം? നല്ല ഭംഗിയുണ്ട് അവരെ കാണാൻ, നല്ല അഭിനയാ. എനിക്കൊന്ന് കാണണമെന്ന് വലിയ കൊതിയായിരുന്നു. ഇനിയിപ്പോ അമ്മ ഊട്ടിക്ക് പോകുമ്പോ കാണാലോ. അമ്മായിയല്ലേ? ഉമ്മായി കണ്ട പഴച്ചേറ്റങ്ങളൊക്കെ അമ്മായി എന്ന് വിളിച്ച കൊന്നു തുടങ്ങി. ഈ അമ്മക്ക് എന്താ അസൂയ? അല്ലാതെ എന്താ? എടി പത്മി, ഈ പടം ഒന്ന് നോക്കിയത് എന്തൊക്കെ ദൂഷ്യം പറഞ്ഞാലും അവരെ കാണാൻ നല്ല സ്ത്രീത്വം ഉണ്ട്. അയ്യടാ, സ്ത്രീത്വം മുഖം കണ്ടാ അറിയാം പഴച്ചോളാണെന്ന്. ഓരും പെട്ടോള് കണ്ണും കാലും കാണിച്ചെന്റെ ഏട്ടനെ മയക്കെടുത്ത തന്നെ. മയക്കെടുക്ക അമ്മയുടെ ഏട്ടനാരാ? കാമദേവനോ? അതേടി, കാമദേവൻ തന്നെയാ. വിസ്തരിക്കാൻ വന്നിരിക്കുന്നു. എഴുന്നേറ്റ് പൊടി അപ്പുറത്ത്. ഇത് കൂടോത്രം ചെയ്തത് തന്നെയാ, അല്ലാണ്ട് ഇങ്ങനെ വരില്ല. അവളെ കാലപാമ്പ് കൊത്തി വലിക്കും, അവളെ തല പൊട്ടിത്തെറിക്കും. എന്നെ പത്മിനി, നീ ഇങ്ങനെ പ്രാഗല്ലേ? നാട്ടുകാർ കേട്ടാ എന്ത് വിചാരിക്കും? ഓ, നാട്ടുകാർ ആരും അറിഞ്ഞിട്ടില്ല. കേൾക്കണവർ കേൾക്കണവർ മൂക്കത്ത് വരൽ വെക്കുക. പുറത്തിറങ്ങി എല്ലാരും ചോദിക്കണ ഈ കാര്യ. ആ തേവിടിച്ചക്ക് എന്റെ ആങ്ങളില്ലാണ്ട് വേറെ ആരെയും കിട്ടിയില്ല. എന്ത് കണ്ടിട്ടാ ഈ വയസ്സുകാലത്ത്? സ്വത്തും പണവും വേണ്ടോളുണ്ടല്ലോ, റോയൽറ്റി എത്ര കിട്ടണത്? ആ വിചാരം നിങ്ങൾക്കുണ്ടോ? അയ്യോ, അവിടെ പടം നോക്കി ഇരുന്നോ? അല്ല, ഇത് എന്ത് ചന്തം കാണണേ? ഈ നോക്കി നോക്കി ഇരിക്കണേ. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ വൽപ്പിനി? നമ്മളും കൂടെ അനുഭവിക്കേണ്ട സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വന്ന ആ കുന്തത്തിനെ എങ്ങനെയെങ്കിലും പോച്ച് പുറത്തി അടിക്കാൻ ഒരു വഴി ആലോചിക്കും മനുഷ്യ. അതിന് ഒറ്റ വഴിയേ ഉള്ളൂ, നീ തന്നെ വിചാരിക്കണം. എഴി, ഏട്ടന്റെ സ്വത്തിനും പണത്തിനും എന്ത് അവകാശം ഉണ്ടായിട്ടാ നിന്റെ ഈ കണ്ണുകടി? ഏട്ടന്റെ ഭാര്യ വേറൊരാളുടെ കൂടെ പോയെങ്കിലും അതിലൊരു ചെക്കനുണ്ടല്ലോ. പിന്നെ എടുത്തു വളർത്തിയതാണെങ്കിലും ഹരിയും ഏട്ടനും മോൻ തന്നെയല്ലേ. ഇവർക്ക് രണ്ടുപേർക്കും ഇല്ലാത്ത എന്താ അവകാശം നിനക്ക്? എന്തായാലും എന്റെ ഏട്ടന് എനിക്കും ഒരു വക തരാണ്ടിരിക്കില്ല. തരും, അത്ര സ്നേഹം എന്നോട്. ഇനിയിപ്പോ ഒരുമ്പട്ടുള്ള അതിനു വല്ലതും സമ്മതിക്കണാവോ? എല്ലാം ഒതുക്കാനല്ലേ നോക്കൂ. ഏട്ടന്റെ ഇഷ്ടം അതാണെങ്കിൽ പിന്നെ നീ കിടന്ന് ഇങ്ങനെ തുള്ളിയിട്ട് എന്താ കാര്യം? നിനക്ക് മോക്കുള്ളത് ഞാൻ സമ്പാദിച്ചുണ്ടാക്കണില്ലേ? അയ്യടാ, ജോലി ചെയ്ത് സമ്പാദിച്ച് അട്ടി അട്ടിയായിട്ട് ഇവിടെ കൊണ്ടൊന്നും കൂട്ടല്ലേ? എന്താ എന്നെ കൊണ്ടൊന്നും പറയണ്ട. എനിക്ക് എന്റെ ഏട്ടനെ ഒന്ന് കണ്ടാലേ ഇനി മനസമാധാനം ഉള്ളൂ. നമുക്കൊന്ന് പോയാലോ? എനിക്ക് ലീവില്ല, നീ അമ്മയും കൂടെ പോക്കോ, ഇല്ലെങ്കിൽ ഹരിയെ വിളിച്ചോ. ഓ, അവൻ നിങ്ങളെക്കാൾ അപ്ര. പാട്ടും കൊത്തും അല്ലാണ്ട് വേറെ എന്താ അവന് താല്പര്യം? അല്ല, അത് ഏട്ടനെ തന്നെ പറഞ്ഞാ മതി. വല്ല കൈത്തൊഴിലും പഠിപ്പിക്കാനുള്ളതിന് പകരം പഠിപ്പിക്കാൻ കണ്ട ഒരു കാര്യേ. എന്താ, മ്യൂസിക് എം എ മോശമാണോ? ഏയ്, ഒരു മോശവും ഇല്ല. കാളരാഗവും പാടി എം എ എടുത്ത് അങ്ങ് ചെന്നാ മതി. ഗാനഗന്ധർവൻ കളക്ടർദേവും കിട്ടും. കസ്തൂരി തിലകം ലലാടഫലകേ വക്ഷസ്ഥലേ
കൗസ്തുഭം നാസാഗ്രേ നവമൗപികം കരദലേ വേണും കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം ചക്കലയും മുക്താവലിം ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയദേ ഗോപാല ചൂടാമണി കൃഷ്ണ 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 ബേഗനെ മാറോ ദാ വന്നിരിക്കണു. നിന്നോട് ഇവിടെ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇത് ആൺകുട്ടികൾ മാത്രം താമസിക്കുന്ന വീടാ. എന്നാ രണ്ട് പെൺകുട്ടികളെയും കൊണ്ടുവന്ന് താമസിപ്പിക്കേ? നീ എന്തിനാ പറഞ്ഞു വന്നത്? കഴുത ഇങ്ങേരുടെ തൊള്ള ഉറക്കല കേട്ട കഴുതയല്ലാതെ ബുദ്ധിയുള്ള വേറെ ഏതെങ്കിലും മൃഗം വരുമോ? ഓ, എന്നെ സനന്ദ പത്മനാഭൻ സാറിന് ഇത്ര കലാബോധം ഇല്ലാത്തൊരു മരുമോൾ ഉണ്ടായാലോ എന്റെ ഈശ്വര? ആ, നിന്റെ അമ്മയെ പോലെ ഒരു പെങ്ങളുണ്ടാവാങ്കി പിന്നെ ഒരു അനന്തരവൾ ഉണ്ടാകാന വിഷമം. അറിഞ്ഞില്ലേ അമ്മാമ പെണ്ണ് കെട്ടിയത്? നിനക്ക് വേറെ വല്ല ജോലിയുണ്ടോ? കണ്ട സിനിമാ വാരികളൊക്കെ ഗോസി പോന്നു വെച്ച് അതൊന്നും സത്യമാണെന്നില്ല. സത്യമാവണെന്ന് ഞാൻ പ്രാർത്ഥിക്കണേ. എനിക്ക് അവരെ അത്ര ഇഷ്ടാ. സുധയുടെ ഒരു ഫാനാ ഞാൻ. എന്ത് സുധയ? അയ്യടാ, സംഗതി സത്യമാണെങ്കിലേ അമ്മായിയ സുധാമ്മായി. അപ്പൊ ഹരിയേട്ടൻ എന്താ വിളിക്കാ? അമ്മാമ്മ സാറെന്നല്ലേ വിളിക്കണേ, അപ്പോ മാഡം. സാറെന്നാ വിളിക്കുന്നെങ്കിലും മനസ്സിൽ അച്ഛന്നാ. ആ കണക്കിന് അവരമ്മയെന്ന് വിളിക്കാം. അയ്യോ അത് വേണ്ട, അവർക്കത്ര പ്രായമൊന്നുമില്ല. കൂടി വന്ന ഒരു 30 ചേച്ചിന്ന് വിളിക്കാം, അല്ലെങ്കിൽ വേണ്ട അമ്മായിന്ന് വിളിച്ചാ മതി. അപ്പൊ ഭാവിയിലും പ്രശ്നം ഉണ്ടാവില്ല. ഭാവിയിലെ പ്രശ്നോ? എന്ത് പ്രശ്നം? ഞാൻ അമ്മായിന്ന് വിളിക്കുമ്പോ ഹരിയേട്ടൻ എങ്ങനെ ചേച്ചിന്ന് വിളിക്കുക? നമ്മള് ഭാര്യയും ഭർത്താവും അമ്മായിന്ന് എന്നെ വിളിച്ചാ മതി. ഭാര്യയും ഭർത്താവോ? ആര്? നമ്മള് രണ്ടാളും. അത് നീ അങ്ങ് നിശ്ചയിച്ചാ മതിയോ? ഞാന് ഒരു കലാകാരനാ, എനിക്കൊരു കലാകാരിയെ ഭാര്യയെ കിട്ടും. അപ്പൊ സ്നേഹിക്കണതോ? അത് നിന്റെ പറ തോന്നലല്ലേ. അപ്പൊ ഇത്രനാളും പറഞ്ഞതൊക്കെ വെറുതെ ആയിരുന്നല്ലേ? അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ദൈവം നിനക്ക് തന്നില്ലോ. പിന്നെ എങ്ങനെ നിന്നെ പോലൊരു ബുദ്ധൂസൻ എന്റെ ഭാര്യയാക്കുക? അമ്മു അമ്മൂട്ടി, എടി ഞാൻ വെറുതെ പറഞ്ഞ. അമ്മു എന്താ നിന്റെ പേര്? പിണയ പോവാ. ആ ഛേ, മര കഴുത, ഒരു തമാശ പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. ഛേ. ഇയാളിനി എന്നാണോ ഊട്ടിക്ക്? പരീക്ഷ കഴിഞ്ഞിട്ടുള്ളു. അതിന് ഇനി അധികം ദിവസം ഇല്ലല്ലോ. സൂക്ഷിച്ചോണം. ഞങ്ങൾ നീ അവിടെ ചെന്ന് അംഗം വിട്ടൊന്നും വേണ്ട, ചെന്ന് പരിചയപ്പെട്ട് സന്തോഷമായിട്ട് തിരിച്ചു പോരുക. അല്ലേ ഹരി? ഇതുവരെ ജീവിതത്തിൽ ഒരിക്കലും സാറിന് സുഖം കിട്ടിയിട്ടില്ല. ഈ ഒരു ബന്ധം കൊണ്ട് അത് കിട്ടുമെങ്കിൽ നമ്മളായിട്ട് തന്നെ തടസ്സം നിൽക്കുന്നു. അതെ, നിങ്ങൾ ആരും ഒന്നും പറയണ്ട. എന്താ വേണ്ട വെച്ചാ എനിക്കറിയാം. നോക്കൂ,
മര്യാദക്കല്ലെങ്കിൽ ആ മൂധേവി അടിച്ച് വെളിയിൽ ഇറക്കട്ടെ, ഞാൻ ഇങ്ങോട്ട് വരുള്ളൂ. അത് തീർച്ചയായും ഇങ്ങോട്ട്. ഓ, അതിനിടയിൽ അവിടെ ഒരു ശൃംഗാരം. ഭാവിയിൽ നമുക്ക് രണ്ടുപേർക്കും കുഴപ്പം വരാത്ത രീതിയിൽ വേണം അവിടെ ചെന്ന് വിളിക്കാൻ. മനസ്സിലായോ? ഹരി എന്താ പറഞ്ഞത്? ഏയ്, ഒന്നുമില്ല, ഊട്ടി ചെന്നിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ. എന്നാ ഇനിയിപ്പോ വൈകിക്കണ്ട, പുറപ്പെട്ടോ. ണോ തനിക്കാണോ സൗന്ദര്യം നോക്കായിരുന്നു. എന്നിട്ട് ആർക്കാണെന്ന് തോന്നി? തനിക്ക് തന്നെ. നെരൂദയുടെ ഒരു പ്രണയഗീതമുണ്ട്, നിന്റെ ശരീരം വെളുത്ത കുന്നുകൾ പോലെ എന്നെ കീഴടക്കിയ ലോകം പോലെ കാണപ്പെടുന്നു. എന്റെ കാടൻ ശരീരം നിന്നിലേക്ക് ആണ്ടിറങ്ങുന്നു. തുടങ്ങി അപകർഷതാബോധം. പ്രായത്തിനും തൊലിവെളുപ്പിനും ഒക്കെ നമ്മളിൽ എന്താണ് പ്രസക്തി? സൗന്ദര്യം ഈ മനസ്സു നിറയെ ഉണ്ടല്ലോ. പട്ടിണി കിടന്നവൻ ആഹാരത്തോടുള്ള ആർത്തിയാണ് എനിക്കിപ്പോ ജീവിതത്തോട്. മതി വരുന്നില്ല. ഇനി ഒരു 100 ജന്മം തന്നോടൊപ്പം കഴിഞ്ഞാലും മതി വരില്ല. അവസാനം ദേഹനക്കേട് പിടിക്കും. ഇത്രയും കാലം എന്റെ ഏട്ടൻ ഇതുപോലെ ഒരു പേരുദോഷം കേൾപ്പിച്ചിട്ടില്ല. എന്റെ ആങ്ങളെ വശീകരിച്ചെടുത്ത് തറവാട്ടമ്മ ചമഞ്ഞ് നിൽക്കുന്നവള് നിന്നെ എന്നോട് വഴിക്കത്തില്ല. ഒരു ഈർക്കിലി കൊടി കൊണ്ടുപോലും എന്നെ നോവിച്ചിട്ടില്ലാത്ത എന്റെ ഏട്ടൻ. അതാണ് നിന്റെ തകരാറ്. എന്നെ എന്തുവേണമെങ്കിലും പറഞ്ഞിട്ടെ. പറഞ്ഞു കേട്ടില്ലേ, ഏട്ടൻ ഇങ്ങനെ മാറിപ്പോകുന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഏട്ടൻ എന്നെക്കാളും വലുതാണ്. വിടേ, ആ വലിഞ്ഞു കയറി വന്ന പപ്പി. വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം. മറ്റാരെക്കാളും എന്തിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടവളാണ് സുധാ. എന്റെ ഭഗവാനെ, ഇതാ എന്തിനവളുടെ കൈവശം തന്നെയാ. ആർക്കും എങ്ങനെയും വിചാരിക്കാം, കൈവശമെന്നോ ഭ്രാന്തെന്നോ എന്തും എനിക്ക് വിരോധമില്ല. ആരതത്താൽ ഈ ബന്ധം ഞാൻ ഉപേക്ഷിക്കില്ല. എന്നോട് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ സന്തോഷത്തിൽ പങ്കുചേരാം. വയ്യെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഉടനെ തിരിച്ചു പോവാം. കരച്ചിൽ വേണ്ട, ആലോചിച്ച് തീരുമാനിച്ചാ മതി. ഈ നിമിഷം ഞാൻ ഇവിടുന്ന് പോകും. ഏട്ടനും വേണ്ട, സ്വത്തും വേണ്ട. നന്നായി ഉള്ളു, അമ്മക്ക് ഇത്തിരി ചാട്ടം കൂടുതലാ. അച്ഛനൊരു പാവാ, ഇല്ലെങ്കി അമ്മയുടെ എല്ലിന്റെ എണ്ണ എത്ര കൂടുമായിരുന്നു. നന്നായി വേദനിച്ചിട്ടുണ്ടാവും പാവം. അമ്മാമ ഇങ്ങനെ പെട്ടെന്ന് കയറി അടിക്കുന്നു ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എന്ത് പറഞ്ഞാലും ഒന്നും മിണ്ടാതെ കേട്ടിരിക്കുന്നതേ കണ്ടിട്ടുള്ളൂ. അമ്മായിയോട് അത്ര ഇഷ്ടണ്ടാവും. അതാ അമ്മായിയെ ചീത്ത പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റാണ്ടിരുന്നത് അല്ലേ. എനിക്ക് നല്ല ഇഷ്ടായി കേട്ടോ, സിനിമയിൽ കാണുന്ന പോലെ തന്നെയാ. അതിലും ഭംഗിയുണ്ട് നേരെ കാണാൻ. ഹരിയേട്ടൻ ഇത് വെറും ഗോസിപ്പാണെന്ന് വിചാരിച്ച് തന്നെ ഇരിക്കണേ. കണ്ടിട്ടുണ്ടോ ഹരിയേട്ടനെ? ഇല്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. കണ്ട ഒരു സിനിമാ നടനെ പോലെയാ, നല്ല നേരവും പാട്ട് പാടുന്ന കേക്കണം. യേശുദാസിനെ പോലെയാ. അമ്മുന് പാട്ടിഷ്ടാണോ? പാട്ടിഷ്ടാ, പക്ഷേ ഹരിയേട്ടൻ എപ്പോഴും ആ ആ ആ എന്നുള്ള പാട്ടാ. എനിക്ക് സിനിമാ പാട്ടാ ഇഷ്ടം.
ഹരിക്കും എന്നോട് ദേഷ്യമായിരിക്കും അല്ലേ? എനിക്ക് ഇഷ്ടമായ ഹരിയേട്ടനും ഇഷ്ടാവും. എത്ര നല്ല ആളാണെന്നറിയോ? അത് അമ്മൂനല്ലേ അറിയൂ. അമ്മമ്മയോട് ഞാൻ പറയട്ടെ. എന്ത്, വൈകാതെ നടത്തി തരാൻ. ഇന്ന് ആർക്കൂടെ അത്താരം വേണ്ടേ? അനിയത്തിയുടെ പിണക്കം മാറിയോ? പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കട്ടെ. അമ്മയുടെ പിണക്കോ എണക്കൊക്കെ അമ്മാമ്മയ്ക്ക് അറിഞ്ഞൂടെ? ഇതൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് മാറും. അമ്മായി വന്നേ. ഇനി നിന്റെ അമ്മയുടെ ജീത കേൾപ്പിക്കാനാ? ഒന്നുമല്ല, അമ്മായി ഞാൻ പറഞ്ഞ പോലെ നിന്നാ മതി. എന്നാലും എന്റെ അച്ഛൻ ഇങ്ങനെ മാറിപ്പോയല്ലോ, ആലോചിക്കാൻ പോലും പറ്റും. അമ്മേ, അമ്മായി അമ്മയെ കാണാൻ വന്നിരിക്ക. എന്നെ ആരും കാണണ്ട. അമ്മ ചൊല്ലി അമ്മായി അമ്മാമ്മയും എന്ത് വഴക്കുണ്ടാക്കിയെന്നറിയോ അമ്മയ്ക്ക്? അമ്മായിക്ക് വലിയ വിഷമായി. ഈ വീട്ടില് അമ്മയെ കഴിഞ്ഞിട്ടേ ആരും ഉള്ളൂന്നാ അമ്മായി പറയണേ. അമ്മയുടെ അനുഗ്രഹം വേണമെന്ന്. എന്റെ അനുഗ്രഹം അനുവാദമൊക്കെ ആർക്ക് വേണം? എനിക്ക് വേണം. സ്ഥാനം കൊണ്ട് ഏട്ടത്തിയാണെങ്കിലും പ്രായം കൊണ്ട് അനിയത്തിയാണ്. പണവും പദവിയും ഒന്നും കണ്ട് ഭ്രമിച്ചു വന്നവളല്ല. അതൊക്കെ എനിക്ക് വേണ്ടതിൽ കൂടുതലുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിന്റെ മേൽ നിങ്ങൾക്കുള്ള ഒരവകാശവും എനിക്ക് വേണ്ട. നിങ്ങൾ ആരും എന്നെ വെറുക്കരുത്. അയ്യോ, അതെ, എനിക്കാരോടും വെറുപ്പൊന്നുമില്ല. എങ്കിലും എന്നോടൊരു വാക്ക് പറയാൻ തോന്നില്ലല്ലോ ആർക്കും. ഞാൻ അത്ര കന്യായിപ്പോയോ? അമ്മ പിണങ്ങിയിരിക്കുന്നോണ്ട് ആരും അത്താഴം കഴിച്ചില്ല. ഏട്ടനൊന്നും കഴിച്ചില്ലേ? എന്ത് പണിയെന്നാ തുനേത്? ഞങ്ങൾ ആങ്ങളെയും ഞങ്ങളും ഒന്നും രണ്ടും പറഞ്ഞെന്നും വെച്ച് അത് വഴക്കോ പിണക്കോ വല്ലോ ആണോ? നാത്തും ചെന്ന് ഏട്ടൻ അത്താഴം വിളമ്പ്. ഏട്ടത്തെയും വരൂ, നമുക്ക് ഒരുമിച്ചിരിക്കാം. എനിക്ക് വയ്യ, ഈ നാത്തുനെ കൊണ്ട് ഞാൻ തോറ്റു. പോയി വിളമ്പോ. എന്താടി ഒരു കിണി? വരും നാത്തുനെ. നാത്തുനും ഏട്ടനും കൂടെ എന്നാ തറവാട്ടിലേക്ക്? പരീക്ഷ ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്നാ ഊട്ടിക്കേ? പോണം. ഇനിയിപ്പോ ഞാൻ ഒരു അധികം പറ്റാവുന്ന എന്റെ സംശയം. അധികം പറ്റോ? എന്താ അങ്ങനെ തോന്നാൻ? ഏയ്, ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞ. ഒരു കാർ ഇങ്ങോട്ടാണെന്ന് തോന്നണ്ടല്ലോ. അതെ അതെ അതെ, ഇങ്ങോട്ട് തന്നെ. ഭംഗം ജയിച്ച വരവാണെന്ന് തോന്നുന്നു. ബാക്കി പെണ്ണെന്തി വന്നില്ലേ? അമ്മൂനെ ഞാൻ ഇവിടെ നിർത്തി. നീ അംഗം ജയിച്ചിട്ടാണോ വരണത്, അതോ തോറ്റ ജീവനും കൊണ്ട് ഓടിപ്പോന്നു? അംഗം വെട്ടാനൊന്നും അല്ല ഞാൻ പോയത്, എന്റെ ആങ്ങളെ നാത്തൂനെ കാണാനാ. നാത്തൂനോ? എന്തേ, കണ്ടു, രണ്ടു ദിവസം സുഖമായിട്ട് താമസിച്ചു, തിരിച്ചു പോന്നു. അപ്പൊ സന്ധി ചെയ്തോന്ന് പറ. എങ്ങനെയുണ്ട് നാത്തൂൻ? ഞാൻ അന്നേ പറഞ്ഞില്ലേ നല്ല സ്ത്രീത്വവും തറവാടിത്വവും? നീ പറഞ്ഞില്ലെന്നോ? ഞാൻ പറഞ്ഞു. പറഞ്ഞോയോ? നല്ല സ്ത്രീത്വവും തറവാടിത്വവും സ്വത്തും പണവും ഒക്കെ വേണ്ടുവളുണ്ട്. നമ്മുടെ നയാ പൈസ അവർക്ക് വേണ്ട. ആ ചിരി കണ്ട കുത്താൻ നിൽക്കുന്ന പോത്ത് പോലും ഒന്ന് മയങ്ങും. നല്ല പെരുമാറ്റം. അത് പിന്നെ നടിയല്ലേ, അഭിനയിക്കാൻ ആരും പഠിപ്പിക്കണ്ടല്ലോ. എന്തായാലും എന്റെ ആങ്ങളൊക്കെ ചേർന്നോളാ, എനിക്കത് മതി. എന്നെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചോ. ഒരിക്കൽ എന്തോ പറഞ്ഞുട്ടോ, മറ്റാരുടെ കാര്യം അന്വേഷിക്കാനാ അവർക്ക് നേരം? ഏത് നേരം ചിരിയും വീണവായനയും ഡാൻസും ഒക്കെയാ. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ രണ്ടാളെന്നേ, രണ്ടുപേരും കൂടി ഇരിക്കേണ്ടത്തേക്ക് ചെല്ലാൻ എന്നെ ചളിപ്പ. വിരഹദുഃഖം തീരാറായി കേട്ടോ, കക്ഷി വരുന്നുണ്ട്. കത്ത് വന്നിരിക്കണു അമ്മാമ്മയ്ക്ക്. Oh, my God.
ചോദിക്ക് മരുവളോട്, പ്രാന്ത് തന്നെയാ. ഞാൻ പേടിച്ചു പോയി. എന്താടി? ഒന്നുമില്ല, വരണോന്ന് അറിഞ്ഞപ്പോ ഇങ്ങനെ. അപ്പൊ വന്നാലത്തെ സ്ഥിതി എങ്ങനെയാ? ബാക്കി വെക്കോ മനുഷ്യരെ.
നോക്കി നോക്കി എന്റെ കണ്ണു കഴിച്ചു. ഇതെവിടെയായിരുന്നു? പരീക്ഷ കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? എനിക്കറിയാം, കൂടെ പഠിക്കുന്ന ചില യക്ഷികളുണ്ടല്ലോ, വിട്ടിട്ടുണ്ടാവില്ല. ഗാനഗന്ധർവനല്ലേ? ഞാൻ ഹരി. ഞാൻ അറിയാം, അമ്മയോട് ഞാൻ എല്ലാ കാര്യം പറഞ്ഞു. പടങ്ങൾ ചിലത് കണ്ടിട്ടുണ്ട്. ഓ, നിങ്ങൾ സംസാരിക്കേ. ഇനി ഞാനിവിടെ നിന്നിട്ട് അല്ലേ അമ്മു? എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഹരിക്ക് ഇഷ്ടമല്ലെങ്കിലോ? ഹരി വന്നു ഞാൻ പറയാം. കാണാൻ കൊതിച്ചു കൊതിച്ചിരിക്കായിരുന്നു ഞാൻ. ഹരിയേട്ടൻ എന്നെ കാണാൻ ആശയുണ്ടായിരുന്നോ? എന്റെ അമ്മു, നിനക്ക് ഇതല്ലാതെ വേറെ എന്തെങ്കിലും സംസാരിക്കണ്ട എന്നോട്? ഇതാ ഞാൻ പറയാറുള്ളത്, എന്നോട് ഇഷ്ടമില്ല. ഞാനത് മേലെ ആസയിൽ എഴുതി വെച്ചോണ്ട് നടക്കാം. പോരാത്തിന് ടേപ്പ് റെക്കോർഡർ പോലെ ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞോണ്ട് നടക്കാം, മതിയോ? വന്നിട്ട് നിന്നെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ. ഇപ്പൊ വന്നുള്ളൂ. എന്താ ക്ഷീണിച്ചു പോയ? ക്ഷീണമൊന്നുമില്ല. എന്താ ഇത്ര ചിരിക്കാൻ? എല്ലാരും പറയണ തടി വെച്ച് ബന്നു പോലെ ഇരിക്കണം. അത് നിന്റെ കാര്യാ. ഹോട്ടൽ ഭക്ഷണവും വാടക വീട്ടിലെ താമസവും ഒക്കെ ആയിട്ട് ശരീരം ശ്രദ്ധിക്കുന്നില്ല. വാ, ചോദിക്കട്ടെ. പരീക്ഷ ഒക്കെ നന്നായിരുന്നല്ലോ അല്ലേ? ഇനി എന്താ അതിന്റെ പ്ലാൻ? സാർ തീരുമാനിച്ച് പറഞ്ഞാൽ മതി. ഞാൻ മദ്രാസില് ബാലമുരളീകൃഷ്ണനോട് സംസാരിച്ചിരുന്നു നിന്റെ കാര്യം. അതിലിപ്പോ വേണ്ട, കുറച്ചാൾ എന്റെ കൂടെ നിൽക്ക്. സാറിന്റെ ഇഷ്ടം. ആ, നീ ഒന്ന് ഫ്രഷ് ആ, നമുക്ക് പുറത്തു പോണം. ആലോചിക്കാനും പറയാനും എനിക്ക് നീ മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ കാര്യം നിന്നോട് ആലോചിക്കാൻ പറ്റില്ലല്ലോ. അച്ഛന്റെ പ്രണയകഥ എങ്ങനെ മകനോട് പറയും? എങ്കിലും ഇപ്പൊ ചോദിക്കാണ്, നിനക്ക് അവരെ ഇഷ്ടമായോ? ഇഷ്ടായി. പിന്നെ എന്റെ ഇഷ്ടത്തിനോട് എന്താ അർത്ഥം? അർത്ഥമുണ്ട്. അവരോട് നിനക്ക് ഇഷ്ടക്കേട് തോന്നിയാൽ ക്രമേണ അത് എന്നിലേക്കും പകരും. എനിക്ക് നീ നഷ്ടമാകരുത്, നിനക്ക് ഞാനും. അത് ഞാൻ ജീവിച്ചിരിക്കുമുണ്ടാവില്ല. നീ മാത്രം എന്നെ കുറ്റപ്പെടുത്തരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. നിനക്കറിയാം, ഒരുപാട് ഒരുപാട് അപമാനവും വേദനയും സഹിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ദരിദ്രന് കളഞ്ഞു കിട്ടിയൊരു പൊന്നാണയം പോലെയാണ് നിന്നെ എനിക്ക് കിട്ടിയത്. പിന്നെ നീ മാത്രമായിരുന്നു എൻ്റെ ആശ്വാസം. മറ്റാരെക്കാളും നിന്നെ ഞാൻ സ്നേഹിച്ചു. പക്ഷെ ഇപ്പോ നിനക്ക് വിഷമം തോന്നരുത്. അതിലൊക്കെ കൂടുതലായി ഞാൻ അവരെ സ്നേഹിക്കുന്നു. എനിക്ക് സന്തോഷമുള്ളൂ. എന്നെ പോലെ തന്നെ ധാരാളം അപമാനവും വേദനയൊക്കെ സഹിച്ച ഒരു സ്ത്രീയാണ് അവരും. മരണക്കിടക്കിൽ നിന്നാണ് അവരെ എനിക്ക് കിട്ടിയത്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഒരു ആരാധികയുടെ അവസാനത്തെ ആഗ്രഹം എന്ന നിലയിലാണ് ഞാൻ ചെന്ന് കാണുന്നത്. അവരെന്നോട് അവരുടെ കഥ പറഞ്ഞു. മരണമൊഴി പോലെ സത്യവും ശുദ്ധവുമായ വാക്കുകൾ. അവിടെ നിന്നാണ് തുടക്കം. ഇന്ന് ഒരിക്കലും വേർപെടുത്താനാവാത്ത വിധം ഹൃദയങ്ങൾ, ബുദ്ധി, പ്രജ്ഞ എല്ലാം ഒരു ഒന്നായതുപോലെ. നമുക്കല്പം നടക്കല്ലേ? ഞാൻ പറയാൻ ഉദ്ദേശിച്ച മറ്റൊന്നാണ്. പണ്ടൊന്നും ഇല്ലാത്തൊരു ഭയം, രംഗബോധമില്ലാത്ത കോമാളിയെക്കുറിച്ച് ഏത് രസച്ചരടും പൊട്ടിച്ചെറിഞ്ഞ് മൂപ്പര് കടന്നു വരും. പുഴക്കരയിലെ പൊന്മാനെ പോലെ മരണം ഏത് നിമിഷമാണ് എന്നെ കൊത്തിക്കൊണ്ട് പറന്നു പോവുക എന്നറിയില്ല. പ്രായത്തിൻ്റെ പ്രയോറിറ്റി എനിക്കാണല്ലോ. ഞാൻ പോയാൽ അവൾ അനാഥയാകരുത്. എല്ലാ ബന്ധങ്ങളും അറുത്തെറിഞ്ഞിട്ട് വന്നവളാണ്. ഒരു മകനെ പോലെ ഹരി ഉണ്ടാവണം. അതെന്നോട് പറയണോ? ഇതല്ലാതെ നമുക്ക് മറ്റൊന്നില്ല സംസാരിക്കാം. ശരി, ഒരു കഥ പറയാം. കഥയല്ല, എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ. ജീവിതത്തിൻ്റെ മുന്തിരിച്ചാർ കുടിച്ച് മതി വരാതെ മകൻ്റെ യൗവനം കടം ചോദിച്ച ഒരു രാജാവ് ഉണ്ടായിരുന്നു പണ്ട്, ജയാദി. വാർദ്ധക്യം ഏറ്റുവാങ്ങി മകൻ തൻ്റെ യൗവനം അച്ഛന് കടം കൊടുത്തു. ആ സിദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്റെ യൗവനം കടം ചോദിക്കുക. നല്ല മോഹം. വടി കുത്തി നരച്ചു വെളുത്ത് ഊനി കൂടിയിരിക്കുന്ന ഹരിക്ക് മുറുക്കാനിടിച്ചു കൊടുക്കുന്ന അമ്മു, നല്ല രസമായിരിക്കും ആ സീൻ. അത്ര സിദ്ധികളൊക്കെ കഥകളിൽ മാത്രം ഒതുങ്ങി നിന്നത് നന്നായി.
അല്ലെങ്കിൽ എന്നെ പോലുള്ള ഒരു മക്കൾക്ക് വലിയ ഭീഷണിയായേനെ. ഏതെങ്കിലും മക്കൾ അതിന് തയ്യാറായാലല്ലേ. അച്ഛൻ എങ്ങനെ വല്ല മോഹം ഉണ്ടെന്നറിഞ്ഞ ആ നിമിഷം മക്കൾ ഓടി രക്ഷപ്പെടും, അല്ലെങ്കിൽ അച്ഛന്റെ കഥ കഴിക്കും. സാർ ആവശ്യപ്പെട്ട ഞാൻ എന്റെ വിവരം തരും. അയ്യോ ചതിച്ചേക്കില്ലേ. നടക്കാത്ത കാര്യമായതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. അല്ല സത്യം, എന്റെ ലൈഫ് ഒരു ഞാൻ കൊടുക്കും. ഞാൻ വിശ്വസിക്കില്ല. ഞാൻ വിശ്വസിക്കുന്നു. കൊടുക്കുന്നതിനേക്കാൾ പ്രധാനം കൊടുക്കാനുള്ള മനസ്സാണ്. മനസ്സില്ലാതെ കൊടുക്കുന്ന ഭിക്ഷ ഭിക്ഷയാണോ? അല്ല, സുധയ്ക്കറിയില്ല ഇവനെ. എനിക്കറിയാം ഇവൻ ആ മനസ്സുണ്ട്. സ്മര സദാ മാനസ ബാലഗോപാലം, സ്മര സദാ മാനസ ബാലഗോപാലം, സ്മര സദാ പരമപുരുഷം ശ്രീ
ഇത്ര നന്നായി പാടുമെന്ന് ഞാൻ കരുതിയില്ല. അമ്മുവിന്റെ ഭാഗ്യം. സാർ ഉറങ്ങിയോ? ഇല്ല, ഇന്ന് അദ്ദേഹം വലിയ സന്തോഷത്തിലാ. പാട്ടുകൂടി കേട്ടപ്പോ പറയാനും ഇല്ല. എനിക്ക് ഹരിയോട് അസൂയ തോന്നുന്നുണ്ടോ? എന്നോടോ? അത്ര പ്രശംസയൊന്നും വേണ്ട. അസൂയ പാട്ടുകാരനോടല്ല, ഹരിയെ എന്തിഷ്ടമാണ് അദ്ദേഹത്തിന്. ഓ, അതോ. എങ്ങനെയാ ഇത് മുഴുവൻ പിടിച്ചു വാങ്ങിയത്? സ്നേഹം കൊടുത്തിട്ട്. കൊടുക്കാനും തരാനും മറ്റാരും എനിക്കില്ല. എന്നെ കുറിച്ച് മറ്റൊന്നും അറിയില്ലായിരിക്കല്ലേ. ചിലതൊക്കെ എനിക്കും അറിയൂ. അച്ഛനും അമ്മയും ഉണ്ടോന്ന് എനിക്ക് ഉണ്ടാവായിരിക്കും അല്ലേ. ഏതെങ്കിലും ഒരു സ്ത്രീ പ്രസവിക്കാതെ എങ്ങനെയാ ഞാൻ അല്ലേ. ഓർമ്മയിലുള്ളത് ചിരട്ടയിൽ താളം മുട്ടി സിനിമാ പാട്ട് പാടി നടന്നിരുന്ന ഒരു കാലം. ഒരു ഹോട്ടലിലെ എച്ചുതൊട്ടിയിൽ നിന്നാണ് സാറിനെ പിടിച്ചെടുക്കുന്നത്. അതിനു മുമ്പ് എന്നെ കണ്ടിട്ടുണ്ട് അത്രേ. പാട്ടുപാടി കൈനീട്ടി നിൽക്കുമ്പോ വിക്ഷ തന്നിട്ടുണ്ട്. ഇപ്പോഴും തരുന്നു. ഈ ശരീരവും ജീവിതമൊക്കെ സാറ് തരുന്ന ഭിക്ഷ തന്നെയാ. ഞാൻ ബോറടിപ്പിച്ചല്ലേ, വെറുതെ എന്താ പറഞ്ഞു. സോറി ട്ടോ. ഹരി എന്താ അദ്ദേഹത്തെ സാറെന്ന് വിളിക്കുന്നത്? പഴയ ശീലം. അച്ഛാന്ന് വിളിക്കാൻ മനസ്സ് ദാഹിച്ചിട്ടുണ്ട്. അപ്പൊരു ചളിപ്പ്. പക്ഷേ എന്റെ മനസ്സിലെ അതിനർത്ഥം അച്ഛാന്ന് തന്നെയാ. അപ്പോ ഞാൻ അമ്മയുടെ സ്ഥാനത്താണല്ലേ. കിടന്നോളൂ. ഗുഡ് നൈറ്റ്. കുട്ടികളോട് മത്സരിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നായ അണയ്ക്കുന്ന പോലെ അണയ്ക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ എന്തുണ്ടായി? അവരിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ ഇന്ന് അവരും. അത് ശരി. അപ്പൊ അതായിരുന്നു സൂത്രമല്ലേ. ദേ, ഇത്രയും സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണോ? പ്രായം അങ്ങനത്തെയാ. ഓ, നാളെ അവർ ഒന്നാകേണ്ടവരല്ലേ. സ്നേഹിക്കട്ടു. പിന്നെന്റെ അരി വിവേകമില്ലാത്തതൊന്നുമല്ല. ഒരു സ്വാതന്ത്ര്യം അവൻ ദുരുപയോഗം ചെയ്യില്ല. കാണുന്നില്ലല്ലോ. ദേ, ഒന്ന് ചെന്ന് നോക്കിയാലോ. തനിക്കെന്താ ഇത്ര അസൂയ? അവരെവിടെങ്കിലും സ്വൈര്യായിട്ടിരിക്കട്ടെ. എല്ലാ അമ്മായിമാർക്കുണ്ട് ഈ സ്വഭാവം. അമ്മായി അമ്മയോ? അല്ലാതെ ആരാ? ഹരി തന്നെ. എന്താ വിളിക്കുന്നേ? ഒന്നും വിളിച്ചിട്ടില്ല. അവൻ ആ കൺഫ്യൂഷനിലാ. അമ്മയെന്ന് വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നെ അവൻ അച്ഛാന്ന് വിളിക്കുന്നില്ല. എനിക്കില്ലാത്ത സൗഭാഗ്യം തനിക്ക് വേണ്ട. നമുക്ക് ആ സൗഭാഗ്യം അനുഭവിക്കണ്ടേ? അമ്മയാ ധൃതിയുണ്ടോ തനിക്ക്? തൻ്റെ ഒരു അംശം പോലും പങ്കുവെച്ചു പോകുന്ന എനിക്കിഷ്ടമല്ല. നമ്മുടെ മക്കൾക്ക് വേണ്ടി പോലും. പണ്ട് കവിതയിൽ ഭ്രമിച്ചു കിടന്ന കാലത്ത് കുത്തിക്കുറിച്ച് ചില വാക്കുകളുണ്ട്. പ്രിയമുള്ളവളെ, എല്ലാറ്റിനോടും എനിക്ക് പകയോ അസൂയയാണ്. നിന്നെ തലോടുന്ന കാറ്റിനോട്, നിന്നെ പൊതിയുന്ന ഉടയാടകളോട്, നിന്റെ മുടി ഒരു കള്ളനെ പോലെ എനിക്കുള്ള ചുംബനങ്ങൾ കവർന്നെടുക്കുന്ന നിന്റെ തലയിണകളോട്. അതന്നെയാ ഞാനും പറഞ്ഞു. ദേവരും രണ്ടും കൂടെ.
ഞാനാണ്. ആരാണെന്ന്? ഞാനാണെന്ന്. നമസ്തേ. നമസ്തേ. എന്നാ നിങ്ങൾ ആരാണ്? ഈശ്വര, ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ഇത് ഞാനാ. താനായിരുന്നു? ഞാൻ വിചാരിച്ചതോ കള്ളുകുടിയന്മാരാണെന്ന്. അല്ല, എന്റെ പെട്ടിമേൽക്ക് സൂക്ഷിച്ചു നോക്കണേ. എന്നെസ് വിചാരിക്കും എഴുതി തീർന്ന അധ്യായങ്ങൾ ഇതിലിട്ട് കൊണ്ടുപോകാനാണെന്ന്. സത്യത്തിൽ അതിനല്ല. കൂട്ടിയല്ലേ പോകുമ്പ് കുറച്ച് മുന്തിരിയോ ആപ്പിളോ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോകാനോ എന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാ. ഈ വരിക്കാരൻ എന്ന് വിളിച്ചു ചോദിക്കും എഴുതി തീർന്നോ എഴുതി തീർന്നോ എന്ന്. എന്നാ പിന്നെ അവൻ അവന്റെ കുടുംബക്കാരെ കൊണ്ട് എഴുതിച്ചാ പോരെ. ഈ ദോശ വിട്ടു എടുക്കുന്ന പോലെ ഒന്നുമല്ലല്ലോ നോവലെഴുത്ത്. സാർ എഴുതി തുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ അല്ലേ? എഴുതണ്ട. ഈ വരിക്കാരൊരു പാഠം പഠിപ്പിക്കാൻ പറ്റുന്നു. ഞാനൊന്ന് നോക്കട്ടെ. തുടങ്ങി അഞ്ചധ്യായം കഴിഞ്ഞു. മാത്രമല്ല ഇത് കഴിഞ്ഞ ഉണ്ടെ മറ്റൊന്നും തുടങ്ങാൻ പോവാണ്. അയ്യോ, എന്നാ അതും എനിക്ക് തരണേ. ഈസി ബുക്സ് ഒന്ന് രക്ഷപ്പെടട്ടെ. അങ്ങനെ ഈസി ബുക്സ് രക്ഷപ്പെടണ്ട. അരി നല്ല ചൂടായിട്ട് ചായ എടുക്കാൻ ചിറ്റമ്മയോട് പറഞ്ഞേ. എന്താ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഞാൻ പറയാം. പിടി കിട്ടിയില്ലല്ലേ? ഇല്ല. മകനാ? വാ ചിറ്റേ. ചിറ്റയോട് പറയാൻ പറഞ്ഞു ചായക്ക് നല്ല ചൂട് വേണമെന്ന്. ചിറ്റ സമ്മതിച്ചിരിക്കണം. അയ്യേ, എന്താ വിളിച്ച ചിറ്റോ? എന്നുവെച്ചാൽ എന്താ? എന്നുവെച്ചാ കുന്തം. എടി നമ്മളൊക്കെ ചെറിയമ്മേന്ന് വിളിക്കില്ലേ, അതിന് തെക്കോട്ടൊക്കെ ചിറ്റമ്മേന്ന് പറയാ. ചിറ്റ അമ്മായിന്ന് വിളിച്ചാ മതിയായിരുന്നു. അയ്യടാ കഴുത. ഇങ്ങനെ ഇവള് കാണിച്ചിട്ടുള്ള മണ്ടത്തരങ്ങൾ പറഞ്ഞാ തീരില്ലെന്ന്. പണ്ടാരോ ഇവളോട് പറഞ്ഞു ഇവളുടെ ശബ്ദം നല്ലതാണ്, പാട്ട് പഠിക്കണമെന്ന്. അഞ്ചാറ് മാസം ഒരു ഭാഗവതര് തല കുത്തി എന്നിട്ട് സ്വരങ്ങൾ പോലും പഠിക്കാൻ പറ്റില്ലെന്ന്. എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു കുതിരക്കൊമ്പ് പാലിലരച്ച് മൂന്ന് ദിവസം കഴിച്ചാൽ മതി അസലായിട്ട് പാടാൻ പറ്റുന്നു. മൂന്നാല് കൊല്ലം മുമ്പ് ഒരു ഈ കഴുത കുതിരക്കൊമ്പ് അന്വേഷിച്ച് കിടക്കായിരുന്നു. കുതിരക്ക് കൊമ്പില്ല എന്ന് ഏത് കൊച്ചു കുട്ടിക്കാടി അറിയാത്ത്. കൊമ്പുള്ള ഒരുതരം കുതിരകൾ ഉണ്ടെന്ന് കാര്യമായിട്ടും പറഞ്ഞോണ്ടല്ലേ ഞാൻ വിശ്വസിച്ചത്. കേട്ടോ, ഞാൻ ഉണവറണല്ല. ഇവിടെ എസ് എൽ സി മൂന്ന് പ്രാവശ്യം തോറ്റയിലല്ല. ഒന്നാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള പടികളെല്ലാം ചവിട്ടി കയറി ഒരു കൊല്ലം പോലും തോക്കാതെ ഇവളെങ്ങനെ പത്താം ക്ലാസ് വരെ എത്തി എന്നുള്ളത് ലോക അത്ഭുതമല്ലേ. ബുദ്ധിയും ബോധമൊന്നുമില്ല, സമ്മതിച്ചു. അമ്മു, നമ്മൾ വെറുതെ തമാശ പറയണതാ. പറഞ്ഞോളൂ. നിങ്ങൾ ബുദ്ധിയും ബോധമൊക്കെ ഉള്ളവര്. കരിയേട്ടാ, കരിയേട്ടൻ പറഞ്ഞൊക്കെ മാത്രമേ അമ്മ വിശ്വസിച്ചിട്ടുള്ളൂ. ഇനി എന്ത് നുണ പറഞ്ഞാലും വിശ്വസിച്ചൊന്ന് വരും. പക്ഷെ അത് ബുദ്ധിയില്ലാത്തോണ്ട് മാത്രമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. അമ്മ, അമ്മ. അയ്യോ, ഇനി എന്താ ചെയ്യാ? ഓ, ഒന്നുമില്ലെന്നേ. ഇതൊക്കെ ഇപ്പൊ തീരും. ഞാൻ എന്തൊക്കെ പറഞ്ഞു കളിയാക്കുന്ന. ഇത് അവൾക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. കരയുന്ന ഞാൻ വിചാരിച്ചേ. ഞാൻ വിളിച്ചോണ്ട് വരാം. ഇപ്പൊ ചെന്ന് വിളിച്ച അവള് വലിയ പത്രാസ് കാണിക്കും. ചിറ്റവിടെ അവള് വരും. നല്ല കുട്ടിയാണ് കേട്ടോ അവൾ. ചിലപ്പോ നമുക്ക് ദേഷ്യം വരും. എന്നാലും എനിക്ക് വലിയ ഇഷ്ടമാണ്. മണ്ടിയായി പോയല്ലോ. മണ്ടിയാന്ന് അമ്മായും പറഞ്ഞു തുടങ്ങിക്കോളും. ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞല്ല. ഹരി, അമ്മൂനെ കളിയാക്കണത് ഇഷ്ടം കൊണ്ടല്ലേ? തിരിച്ച് അതേപോലെ അങ്ങോട്ട് കളിയാക്കണം. അങ്ങനല്ലേ വേണ്ടത്? വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? എനിക്ക് വേണ്ട. വാശി കളയൂ കുട്ടി. അമ്മൂന് വേണ്ടെങ്കിൽ ഞാനും കഴിക്കണില്ല, ഹരിയും കഴിക്കണില്ല. പട്ടിണി കിടക്കാനാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി കിടക്കാം. എന്താ, ഞങ്ങളെല്ലാം പട്ടിണി കിടാനാ അമ്മുനിഷ്ടം? വാ, എഴുന്നേറ്റ് വാ. അമ്മായിയല്ലേ വിളിക്കുന്നത്? വാ. ഉം
ഇവക്ക് അമ്മയുടെ സ്വഭാവം കുറെ കിട്ടിയിട്ടുണ്ട്. വയറ്റില് തീ പിടിച്ചപ്പോ വഴക്കും പോയി പിണക്കും പോയി. മതി, കളിയാക്കൽ കുറച്ച് കൂടുന്നുണ്ട്. ഇനി എന്റെ അമ്മൂനെ കളിയാക്കിയ നല്ല അടി വെച്ചു. ഓ, ഇപ്പൊ നിങ്ങൾ ഒന്നായി, നമ്മള് പുറത്ത്. ഞാനല്ലേ പുറത്ത്. അമ്മോ, ലോകത്തെ ഏറ്റവും അനുസരണയും ഭക്തിയുള്ള മൃഗം കഴുതയാണ്. ആ ഗുണങ്ങളൊക്കെ ഉള്ള മൃഗത്തിന് പേര് വിളിക്കുന്ന മോശമാണോ? അത് കഴുതയല്ലേ, ഇത് മരക്കഴുത. അമ്മോ അമ്മോ, എന്ത് കഷ്ടമായി ഇത്! അത്ര ഗൗരവാണെങ്കിൽ അവള് പോട്ടെന്ന്. ഒരു രാത്രി പട്ടിണി കിടന്ന ചത്തു പോത്തൊന്നുമില്ല. ഇത്തിരി തടിയും കുറയും. തമാശ ഇത്തിരി കൂടുന്നു, അധികമായാൽ ആരും അത് സഹിക്കില്ല. ഇവളുടെ പിണക്കൊന്ന് മാറ്റിട്ട് എന്നെ കാര്യം. ചിരിക്കടി 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 ചിരിക്കടി. ഇവള് പട്ടിണിയൊന്നല്ലോ, ഇവള് വയറ് നിറച്ച ആപ്പിൾ കഴിച്ചിട്ട് കള്ളി. അത് മനസ്സിലായല്ലോ, ഇനി പോയിക്കോളൂ. ഓ അല്ല, ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് വായ ശരിക്ക് കഴിയില്ലെങ്കിൽ പല്ല് കേടുവരും കേട്ടോ. ഹരി എന്തൊക്കെ കഴിച്ചു എന്ന് അമ്മൂനും മനസ്സിലായിട്ടുണ്ടാവും. ദാ ഈ പാലൂടി കുടിക്കൂ, എന്നിട്ട് വാതിലടച്ചോളൂ. ഇനി എന്തൊക്കെ കഴിച്ചു എന്ന് ഹരി അറിയണ്ട. പിന്നെ നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയാം. അമ്മായി എന്തിനാ അപ്പൊ വരാൻ പോയത്? വരികയാണെങ്കിൽ തന്നെ ഇങ്ങനെ പൂച്ചയെ പോലെ പമ്മി വരണോ? നമ്മള് പിണക്കം തീർക്കാന്ന് അവരറിഞ്ഞോ? കണ്ടപ്പോ മനസ്സിലായല്ലോ. അപ്പൊ ഒഴിഞ്ഞു പോയായിരുന്നില്ലേ, കാഴ്ച കണ്ട് നിന്നു. ഇത്തിരി അസൂയുണ്ട് എനിക്കറിയാം. അവരെന്തിനാ അസൂയപ്പെടണേ? സാറ് പറഞ്ഞ ശരിയാ, അമ്മയുടെ സ്വഭാവം കുറച്ച് മൂക്കുണ്ട്. കഴുത കൊച്ചമ്മ വിളിക്കണോ? സാറിനെ വേഗം വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ചെല്ല്. ഞാനില്ല ചെല്ല്, എന്നല്ലോ വിളിച്ചത്. അയ്യടാ മരക്കഴുത. ഹരി, ഇയാടെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട് ബാംഗ്ലൂർ അടുത്ത ആഴ്ചയില്. അതിപ്പോ ക്യാൻസൽ ചെയ്യേണ്ടി വരുമെന്നാണ്. എന്താ ചെയ്യണ്ടേ? ക്യാൻസൽ ചെയ്യാം, അത് തന്നെയാ നല്ലത്. എന്താ കാര്യം? ഇവരുടെ ഓർക്കസ്ട്ര ഒരു നാലഞ്ച് പേരുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അവര് വരില്ലെന്ന്. എന്തുറ്റി വന്നാ തല്ലി കൈയും കാലും ഒടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുക. ആര്? സുധയുടെ അച്ഛനും സഹോദരന്മാരും. ആ ട്രൂപ്പിൽ ഒരാളാ, ചോദിച്ചു നോക്ക്. ഞങ്ങളൊക്കെ മദ്രാസിലുള്ളവരാ, അവിടെ ഞങ്ങളുടെ നിലനിൽപ്പ് നോക്കണ്ടേ സാർ? അവരൊക്കെ വിചാരിച്ച ഞങ്ങളെ പല വിധത്തിൽ ഉപദ്രവിക്കാൻ പറ്റും. അതുകൊണ്ട് പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുന്നതിനാ? ലോകത്ത് ഈ ഒരു ട്രൂപ്പ് മാത്രമേ ഉള്ളൂ. ഞാൻ കൊണ്ടുതരാന്നല്ല ഒന്നാം തരം പ്ലേയേഴ്സിനെ. പാട്ട് ഞാൻ പാടാം. ആ അത് നിന്നോടൊന്ന് ചോദിക്കാനാ വിളിച്ചേ. അത് ശരിയാവില്ല, ഇനി എത്ര റിഹേഴ്സൽ എടുക്കണം. പിന്നെ പാട്ട് ഹരി വിചാരിക്കുന്ന പോലെ അല്ല. എന്താ ഞാൻ അത്ര മോശമാണോ? എന്നെയും പറഞ്ഞില്ലല്ലോ, കച്ചേരി നടത്തുന്ന പോലെ അല്ല ഡാൻസ്. അതൊരു പ്രത്യേക പരിചയ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ വിരോധമുണ്ടോ? ആ
Thank you.
നൃത്യതി നൃത്യതി ജീവപ്രപഞ്ചം നിത്യതി വാസുര ഭാവപ്രപഞ്ചം നൃത്യതി നൃത്യതി ജീവപ്രപഞ്ചം ജീവപ്രപഞ്ചം ഒന്നുമില്ല, ഓവർ സ്ട്രെയിൻ കൊണ്ടാ. കുറച്ച് റെസ്റ്റ് എടുത്താ ശരിയാവും, നമുക്ക് അങ്ങോട്ട് കടത്താം. ഹരി പോയി കിടന്നോളൂ.
എന്തിനാ വെറുതെ ഉറക്കം വിളിക്കുന്നത്? എനിക്ക് ആശ്വാസമുണ്ട്. സാറില്ല, സാറ് വരുന്നവരെ ഞാനിരിക്കാം. ദാഹമുണ്ട്, കിടന്നോളൂ, ഞാൻ എടുത്തരാം. ബാംഗ്ലൂരിലെ പത്രങ്ങളൊക്കെ വലിയ റൈറ്റപ്പുകൾ വന്നിട്ടുണ്ട്. സ്വപ്നസുന്ദരിയോടും പത്മസുബ്രഹ്മണ്യത്തോടും ഒപ്പമാണത്രേ തന്റെ സ്ഥാനം. അഭിനന്ദനങ്ങളുടെ അർഹത എനിക്കല്ല, ഹരിക്കാണ്. സംഗീതവും നൃത്തവും ആത്മാവും ശരീരവും പോലെയാണെന്ന് ഇന്നലെ എനിക്ക് ബോധ്യമായി. ഇപ്പോഴെങ്കിലും അരിയെ സമ്മതിച്ചല്ലോ, തന്റെ ഈഗോ മഞ്ഞു പോലെ ഉരുകി പോയില്ലേ. ചെങ്കോലും കിരീടവും വെച്ച് ഞാൻ കീഴടങ്ങി. ഇപ്പൊ ഞാൻ ഹരിയുടെ ഒരു ആരാധിക ദാസി, അത്രമാത്രം. ഓ, താനത്ര വിനീതൊന്നും ആകണ്ട അല്ലേ ഹരി. ഹരിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഇനി നീ പോയി കിടന്നു, ഞാൻ ഉണ്ടല്ലോ. എച്ചിൽ തൊട്ടിന്ന് കിട്ടിയത് വെറും മുത്തല്ല, പവിഴമുത്ത് തന്നെയാണ്. അമ്മോ, ദാ ഇത് വായിച്ചോ. ഞാൻ കണ്ടു. ഇതിൽ എഴുതിയിരിക്കുന്ന പോലൊന്നും ഞാൻ വിചാരിച്ചില്ല. ഹരിയുടെ പാട്ടിന്റെ ഭാവത്തിലും താളത്തിലും ഞാൻ അറിയാതെ ആടിപ്പോയതാണ്. ക്രെഡിറ്റ് ഹരിക്കാണ്. ഹരിക്ക് വലിയ ഭാവിയുണ്ട്, അമ്മുവിന്റെ ഭാഗ്യം. നിർഭാഗ്യാണോ എന്ന് ആർക്കറിയാം. അതെന്താ അമ്മോ അങ്ങനെ? വലിയ വലിയ ആളുകളാകുമ്പോ പഴയതൊക്കെ വേഗം മറക്കും, മറക്കാൻ പാടില്ലാത്തത് മറക്കും. ഹരി അങ്ങനെ ആരെയും മറക്കില്ല, എനിക്ക് ഉറപ്പുണ്ട്. അത്രയും ഉറപ്പ് എനിക്കില്ല. എന്താ നനക്കുന്നൊരു മൂഡൗട്ട്? നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ? ഇല്ല. പിന്നെ എന്താ? അമ്മായിയോട് പറ. ഒന്നുമില്ല. അമ്മായി, നമ്മളെപ്പോലെയല്ല ഇവിടെയുള്ള മറ്റാളുകള്. നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തത് അവർ പറഞ്ഞുണ്ടാക്കും. അത് അമ്മായിയെ കുറിച്ചും ഹരിയേട്ടനെ കുറിച്ചും എന്നെ കുറിച്ചും ഒക്കെ പറയും. അതുകൊണ്ട് അമ്മായി ഒന്ന് സൂക്ഷിക്കണത് നല്ലതാ. നീ പറയണത് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ വിശ്വസിക്കില്ല. എന്നാലും അടുക്കളയിൽ ചില കഥകളൊക്കെ പറഞ്ഞു തുടങ്ങി അമ്മായിയും ഹരിയേട്ടനെയും പറ്റി. പറഞ്ഞു ചോദിക്കാനും പറയാനൊന്നും നിൽക്കണ്ട. കലയും സംഗീതമൊന്നും അവർക്ക് മനസ്സിലാവില്ലല്ലോ. നമ്മൾ ഇത്തിരി അടക്കം ഒതുക്കും പാലിച്ചാൽ മതി.
ചേഹി മിനുക്കണുണ്ടല്ലോ. മതി, ആരെ കാണിക്കാനാ? നിന്നെ അല്ല. അതെനിക്കറിയാം, ആരാധകരുടെ എണ്ണം കൂടുന്നുണ്ടല്ലോ. അസൂയപ്പെട്ടൊരു കാര്യമല്ല കുട്ടി. ഇതേതാ ഈ ഷർട്ട്? ചിറ്റയുടെ പ്രസന്റാ, എങ്ങനെയുണ്ട്? ഒരു വൃത്തിയില്ല. നിനക്ക് വല്ല കലാബോധം ഉണ്ടോ? ഇത് ഇടണ്ട, സത്യമായിട്ട് ഒരു ഭംഗിയില്ല. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ സഹിച്ചു. ഇത് ഇടണ്ട, വേറെ ഷർട്ട് ഇട്ടാ മതി. ഇത്ര ദുശ്ശാദ്യം പാടില്ല പെൺകുട്ടികൾക്ക്. പത്രങ്ങളൊക്കെ തകർത്ത് എഴുതിയിരിക്കാനുള്ള അടുത്ത് നമുക്ക് ഇതിലും ഭംഗിയാക്കണം. ഇന്ത്യൻ നൃത്തരംഗത്തെ ആദ്യത്തെ പേര് സുധർമാനായിരിക്കണം. അതൊന്നും വേണ്ട, ചിലപ്പോ ഞാൻ ഇനി ചലങ്ക കിട്ടിയില്ല എന്ന് വരും. അതെന്താ? ഞാനെല്ലാം അവസാനിപ്പിക്കണം. എന്താ ഈ പറയുന്നത്? ഞാൻ സമ്മതിക്കില്ല. ഇന്ത്യയിലും വിദേശത്തൊക്കെ നമുക്ക് പ്രോഗ്രാം നടത്തണം. ഞാനുണ്ടാവും. ഹരി എന്റെ പ്രോഗ്രാമിന് പാടി നടന്നാ പോരാ, അത് ഹരിയുടെ ഭാവിയെ ബാധിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഗീതജ്ഞരുടെ പട്ടികയിൽ ഹരിയുടെ പേര് കേട്ടാ മതി എനിക്ക്. ചിറ്റയുടെ പ്രോഗ്രാമിന് ഞാൻ വന്ന് പാടിത്തന്ന എന്റെ ഭാവി എങ്ങനെയാ ബാധിക്കുക? ഞാൻ വരും, എവിടെയായിരുന്നാലും, എത്ര പ്രശസ്തനായിരുന്നാലും വരും, പാടും. പക്ഷേ ഞാനിനി ഒതുങ്ങിക്കൂടുകയാണ് ഹരി, അതാണ് നല്ലത്. അല്ലെങ്കിൽ എനിക്കെല്ലാം നഷ്ടപ്പെടും. ചിറ്റ എന്തോ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. എന്താ കാര്യം? സാറും എതിർപ്പും പറഞ്ഞോ? ഇല്ല. അമ്മുവല്ല മണ്ടത്തരോ? ഇല്ല. പിന്നെന്താ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്ക് മടുത്തു, അത്ര തന്നെ. ഞാനത് വിശ്വസിക്കില്ല. നോക്കൂ, ഇവിടെ എനിക്ക് സ്വർഗമാണ്. ഹരിയുടെ സാറ് എന്റെ ഈശ്വരനാണ്. ആ കാൽ കീഴിൽ ഞാൻ ഒതുങ്ങിക്കൂടിക്കൊള്ളാം. മറ്റൊന്നും എനിക്ക് വേണ്ട. ഹരി പോയിക്കോളൂ. ചിറ്റ ഞാൻ പ്ലീസ്. നിന്നെ വല
എന്നെ തല്ലിയത് വലിയ വിഷമായല്ലേ. എനിക്കറിയാം, അതല്ലേ എന്നെ സന്തോഷിപ്പിക്കാൻ പാട്ടുപാടിയത്. ഇത്രേ ഉള്ളൂ ഇയാള്, ദേഷ്യം വരുമ്പോ എന്തെങ്കിലും പറയും പ്രവർത്തിക്കും ചെയ്യും, എന്നിട്ട് വിഷമിക്കും. വരവ് കണ്ടപ്പോ ഞാൻ പേടിച്ചു, പിന്നെ വേനിച്ചോ ചോദിച്ചാ കുറച്ച്. നീ കുറുമ്പ് കാണിച്ചിട്ടില്ലേ ഞാൻ തല്ലിയത്? തല്ലി ചീത്ത പറയേ, എന്ത് വേണേലും ചെയ്തോളൂ, എന്നെ ഇഷ്ടല്ലാണ്ടാവരുതിട്ടോ. അങ്ങനെയായ മരിക്കേ ഉള്ളൂ ഞാൻ.
ഹരിയേട്ടാ, അമ്മാമ്മയോട് പറ. എന്ത്? നമ്മുടെ കാര്യം ഇനി എന്തിനെങ്ങനെ നീട്ടിക്കൊണ്ടോണത്? നിനക്ക് എന്താ അത്ര ധൃതി? ധൃതിയൊന്നുമില്ല, പേടിയാ. അല്ലെങ്കിൽ ഹരിയേട്ടൻ എന്നെ മറക്കും. ചിലരൊക്കെ ഒരുങ്ങി പുറപ്പെട്ടിട്ടുണ്ടല്ലോ. ആര്? എന്തിനാ ഞാൻ പറയണേ? അല്ലാണ്ട് അറിയാലോ, വല വീശി പിടിക്കാൻ നല്ല മിടുക്കുണ്ട്. കേട്ടില്ലേ? അമ്മോ, സൂക്ഷിച്ച് സംസാരിക്കണം. ഞാനൊന്നും മിണ്ടുന്നില്ല, പോരെ. എന്നും വിഷാദരാഗങ്ങളെ വായിക്കാറുള്ളൂ. വായിക്കുമ്പോ തന്നെ അനുഭവിക്കുകയും ചെയ്യുന്നു. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എന്നിൽ നിന്നൊന്നും മറച്ചു പിടിക്കാൻ തനിക്ക് കഴിയില്ല. ഒരു കണ്ണാടിക്കൂട്ടിൽ എന്നോണം തന്റെ മനസ്സെനിക്ക് കാണാം. പറയൂ, മുറിച്ചറിഞ്ഞ ബന്ധങ്ങൾ വീണ്ടും വേദനിപ്പിക്കുന്നുണ്ടോ? എന്താണെന്നറിയില്ല. മനസ്സ് കാർമൂടി ആകാശം പോലെ. നമുക്ക് മുകളിൽ എന്തോ ദുരന്തങ്ങൾ ഉരുണ്ടുകൂടുന്നതുപോലെ തോന്നുന്നു. നടുക്കടലിൽ ഒരു കളിവഞ്ചിയിൽ ഒറ്റപ്പെട്ടതുപോലെ. എവിടെയായാലും താൻ ഒറ്റയ്ക്കായിരിക്കില്ല. ജീവിതമുണ്ടെങ്കിൽ നാം ഒരുമിച്ചായിരിക്കും. മരണത്തിലും ഞാൻ ഉണ്ടാവും കൂടെ. വരൂ. ഇവിടെ ഇങ്ങനെ അടച്ചുമൂടിയിരുന്നിട്ടാ ഞാൻ അണങ്കെഴുത്തിലും. ഉടനെ നമ്മളൊരു യാത്ര പോകുന്നു. ഹരിയെയും അമ്മുവിനെയും കൂടെ വിളിക്കാം. കാർമേഹമൊക്കെ അപ്പൊ താനേ ഒഴിയും. എങ്ങോട്ടാണ്? തീരുമാനിച്ചോളൂ. പിന്നെ മറ്റൊരു കാര്യം, ഇന്ന് രാത്രി കുളിച്ച് സുന്ദരിയായിട്ട് റീഡിംഗ് റൂമിൽ വരണം. എന്തിനാണ്? വരൂ, അപ്പൊ പറയാം. ഇപ്പൊ പറയൂ. എ വെരി പ്ലസന്റ് സർപ്രൈസ്. ഇനിയും ക്ഷമിക്കാം അയ്യ. എന്താണ് പറയുന്നേ? എന്റെ സുതയ്ക്ക് എന്റെ മമത. നീ മാത്രമാണ്, മറ്റാർക്കും അതിനുള്ള അർഹതയില്ല. മമത, NS അനന്തപത്മനാഭൻ. ജീവിതത്തിനും സാഹിത്യത്തിനും എനിക്ക് പ്രചോദനമായ എൻ്റെ ജീവൻ്റെ ജീവനായ ഒരു കൂത്താടി പെണ്ണിന്. ഞാൻ ഭാഗ്യവതിയാണ്.
അപ്പൊ നമുക്ക് എങ്ങോട്ടാ പോകേണ്ടത്? കുറെ ദൂരെ ആയിക്കോട്ടല്ലേ, ഒരു 10-15 ദിവസം. എന്തായാലും ഒരു സജഷനും പറയാത്തത്. എങ്ങോട്ടായാലും എനിക്ക് വിരോധമില്ല. ആർക്കും ഒരു താല്പര്യമില്ലാത്ത പോലെ. അമ്മയോടെ അവളെ വിളിച്ചില്ലേ? ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? സാറേ, ഇയാളുടെ കാര്യമൊന്നും മനസ്സിൽ ആലോചിച്ചതേ ഉള്ളൂ. ആളെത്തി. ചൂടാവരുത്. ഞാനൊരു കാര്യം പറയാം, ഞാൻ ഇങ്ങോട്ടായിട്ട് വന്നതല്ല. എന്റെ ഒരു ബന്ധു, ഒരു ചെറിയ അമ്മായിയുടെ മകൻ, ഈ ഊട്ടിയിൽ ഇവിടെ തണുത്ത് വിറച്ച് താമസിക്കുന്നുണ്ട്. മൂപ്പരെ ഒന്ന് കാണാൻ വന്നതാ. അവിടെ വരെ വരിക, എന്നിട്ട് അവിടെ കിടന്ന് കറങ്ങുക, എന്നിട്ട് അത് ആരെങ്കിലും എന്നെസിനോട് വന്ന് പറയുക. ഓരേ പൂരം, പിന്നെ പരിഭവായി വഴക്കായി. വേണ്ട, നേരെ ഇങ്ങോട്ട് പോന്നു. നോണ പറയരുത് ചന്ദനായരെ. നോണയല്ല എന്നെസ്, സത്യാണ്. നോണ പറയണെങ്കിൽ സാധാരണ മനുഷ്യന്റെ മുഖത്ത് ഒരു കള്ളപ്പുഞ്ചിരി ഉണ്ടാവൂലോ. ദേ പിടിക്ക് നോക്കിക്കോ. ഇന്നലെ വരെ ഇല്ലാത്തൊരു ബന്ധു ആരാടോ തനിക്കിവിടെ? ഊട്ടിയിലേത് ഭാഗത്താ? എന്ത് പറഞ്ഞാലും പിടിക്കും എന്റെ ഈശ്വര. സത്യം പറ, താൻ എത്ര അധ്യായം എഴുതി എന്നറിയാൻ വേണ്ടി വന്നല്ലേ? എന്നെസേ, അവിടെ ഇരുന്നിട്ട് ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നതാ. എന്നാ ഇനി സമാധാനായിട്ടിരുന്നു, എല്ലാ പത്രങ്ങൾക്കും പരസ്യം കൊടുത്തു. എന്നെസിന്റെ ഏറ്റവും നല്ല കൃതിയായിരിക്കും ഇത്. എത്രയായി? തീർന്നു. സോറി സോറി, വരുന്നത് തെറ്റേ. ഞാൻ എന്തായാലും കെട്ടിപ്പിടിക്കും. കെട്ടിപ്പിടിച്ചിട്ട് പേരായിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു കുക്കി മേടിച്ചിട്ട് നമുക്ക് എന്നോട് പഴയതുപോലെ സംസാരിക്കാറില്ല, എന്റെ മുറിയിലേക്ക് വരാറില്ല. ഒരുമിച്ചുണ്ടാവുമ്പോ സാറിന്റെ നിഴൽ പോലെ വിടാൻ നിൽക്കുന്നു. അത് ഞാൻ അദ്ദേഹത്തിന്റെ നിഴലായതുകൊണ്ട് തന്നെ. മലയാള സാഹിത്യ ലോകത്ത് എൻഎസിന്റെ ഒപ്പം നിൽക്കാൻ ഇവിടെ ആരുണ്ട്? ആരുമില്ല. ആരുമില്ല, പക്ഷെ എന്നെ മുകളിൽ നിൽക്കുന്നവരോട് ധാരാളമുണ്ട്. എങ്ങനെ എങ്ങനെ? അല്ല, എന്നൊക്കെ കഴിവുള്ളവരോട് ധാരാളം ഉണ്ടെന്ന് പറയായിരുന്നു. തോന്നല, ആനക്ക് ആനയുടെ വലിപ്പറിയില്ല. അറിയാം. എങ്ങനെ? ഒരേ ആനയ്ക്ക് അടുത്ത് നിൽക്കുന്ന ആളുടെ വലിപ്പറിഞ്ഞൂടെ? അറിയാൻ പറ്റും. അടുത്ത് നിൽക്കുന്ന ആനയ്ക്ക് ഈ ആനയുടെ വലിപ്പറിഞ്ഞൂടെ? ആ, അതാ പറഞ്ഞത്, ആനക്ക് ആനയുടെ വലിപ്പറിയാതെ. എങ്ങനെ, മരുന്നെടുക്കോ? ഇല്ല, കുറച്ച്. ഞാൻ കഴിക്കില്ല. ഓ, പാട്ടുകാർ കഴിക്കാൻ പാടില്ല, കഴിച്ച പോയില്ലേ. ആ, എന്നാ കുട്ടനൊരു പാട്ട് പാടിക്കേ. വാദാപി ഗണപതി തകിൻ ജഗഞ്ചേ, ഈ ചന്തുമാമൻ ഒന്ന് അറിയട്ടെ നിന്റെ കൊച്ചു മിടുക്ക്. പിന്നൊരിക്കലാകട്ടെ, എനിക്ക് തൊണ്ടയ്ക്കെല്ലാം സുഖമില്ല. ആ, തൊണ്ടയ്ക്ക് സുഖമില്ലെങ്കിൽ എന്തപ്പോ ചെയ്യല്ലേ? അല്ല, എന്നെ ഇത് പിടിച്ചിരിക്കാൻ നോക്കി നേരം കുറെ ആയല്ലോ. അടിക്ക്, ഞാൻ വിളിക്കാം. ഞാനിപ്പോ അങ്ങനെ അധികം കഴിക്കാറില്ല. ഒരു ലഹരിയും? ഒന്നും. എന്നെ ഒരു ഭാഗ്യവാനാണ്. ലഹരി കഴിക്കാത്തതുകൊണ്ടോ? എല്ലാം കൊണ്ടും ഒരു കൊച്ചു ഭാഗ്യവാനാണ്. എന്നെ പുസ്തകം എഴുതി കിട്ടിയുള്ള സന്തോഷം കൊണ്ട് പാടിപ്പോയതാ. വരുന്നത് വരട്ടെ, ഞാൻ കുടിക്കാൻ പോവാ. പിന്നെ Thank you.
എന്തിനാണ് എന്റെ മുറിയിലേക്ക് വന്നത്? എനിക്ക് സംസാരിക്കണം. എനിക്കൊന്നും സംസാരിക്കാനില്ല. ഹരി പോ. എന്നെ വെറുക്കരുത്. എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? ഹരിയോട് എനിക്ക് വെറുപ്പില്ല, സ്നേഹമേ ഉള്ളൂ. അമ്മനോടും അതെ. വെറുതെ ഭംഗി വാക്കാണത്. ലോകത്തെനിക്ക് സ്വന്തമെന്ന് ഞാൻ കരുതിയ കുറച്ചാളുകളെ ഉള്ളൂ. എന്റെ സാറ്, അമ്മു, പിന്നെ ചിറ്റ. പക്ഷെപ്പോ പറയൂ. നൃത്തവും സംഗീതവും ആത്മാവും ശരീരവുമാണെന്ന് ചിറ്റ പറഞ്ഞില്ലേ? ഇപ്പൊ എനിക്ക് തോന്നുന്നു ശരിയാണത്. ചിറ്റ എന്നെ വെറുത്താൽ എനിക്കെന്റെ എല്ലാം നഷ്ടപ്പെടും. എന്റെ സംഗീതം, ആത്മാവ്, എല്ലാം. ഹരി പ്ലീസ് പോയിക്കോളൂ. അദ്ദേഹം ഇപ്പോ വരും. പറയട്ടെ, ഞാൻ പോവില്ല. ചിറ്റ എന്നോട് സത്യം ചെയ്യണം. എന്നെ ഒഴിവാക്കില്ലെന്ന്, എന്നെ ഉപേക്ഷിക്കില്ലെന്ന്. ഹരി, നില മറക്കുന്നു? ഇല്ല, ഞാൻ നില മറക്കില്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ, എന്നെ ആശ്വസിപ്പിക്കാം. നിഷേധിച്ച് പഴയ തെരുവിലേക്ക് എന്നെ ഇറക്കി വിടാം. പറയൂ, എന്തെങ്കിലും ഒന്ന് പറയൂ. ഒന്നിനും ഞാൻ ആളല്ല. വഴി മാറു. അത് ഞാൻ എന്നെ അവിശ്വസിക്കുന്നതിന് തുല്യല്ലേ. പക്ഷേ സുധേ, എന്താ ഇതൊക്കെ? എനിക്ക് മനസ്സിലാകുന്നില്ല.
മന്ദഹാസ പുഷ്പങ്ങളിലെ മധുകണങ്ങൾ മായുകയോ മനസ്സിൽ കനലൊഴിഞ്ഞു